لله رب العالمين والصلاة والسلام على رسول الأمين وعلى آله وصحبه أجمعين ما توفيقي إلا بالله ആദരണീയനായ അധ്യക്ഷ സുഹൃത്ത് കെ ഷാഹിദ് സാബ്, ആശംസ പ്രസംഗം നിർവഹിക്കുന്ന കെ വി ഖാദർ ഹാജി സാബ്, സി പി രാധാകൃഷ്ണൻ, പി ദിവാകരൻ, ഡയലോഗ് സെൻ്റർ കേരളയുടെ സെക്രട്ടറി എൻ എം അബ്ദുറഹ്മാൻ സാബ്, വേദിയിരിക്കുന്ന ബഹുമാന്യരായ മഹൽ വ്യക്തികളെ, പ്രിയമുള്ള സഹോദരന്മാരെ, സഹോദരിമാരെ, സഹൃദയരായ ശ്രോതാക്കൾ, നമ്മിലേവരിലും പ്രപഞ്ചനാഥനായ ദയാനിധിയായ ദൈവത്തിൻ്റെ അനുഗ്രഹാശിസ്സുകൾ സദാ വർഷിക്കുമാറാവട്ടെ. ഈ സായാഹ്നത്തിൽ നമ്മുടെ സ്നേഹപൂർവമായ ഈ ഒത്തുകൂടൽ ഫലപ്രദമായി തീരുവാനും പ്രയോജനകരമായി തീരുവാനും പ്രപഞ്ചനാഥൻ തുണയ്ക്കുമാറാവട്ടെ. ലോകം കണ്ട ഏറ്റവും മഹാനായ, ഏറ്റവും ശ്രദ്ധേയനായ ഒരു വ്യക്തിത്വത്തെ സംബന്ധിച്ച്, അദ്ദേഹത്തിൻ്റെ പരിഷ്കരണ പ്രവർത്തനങ്ങളെ സംബന്ധിച്ച് സംസാരിക്കുക എന്നതാണ് എന്നിൽ അർപ്പിതമായ ചുമതല. ആ ബാധ്യത യഥാവിധി നിർവഹിക്കുവാൻ എനിക്കും ഫലപ്രദമായി കേൾക്കുവാനും ഉൾക്കൊള്ളുവാനും പ്രയോജനപ്പെടുത്തുവാനും നിങ്ങൾക്കും സർവശക്തൻ സൗഭാഗ്യം നൽകുമാറാവട്ടെ. നമുക്കെല്ലാം അറിയാവുന്ന പോലെ മുഹമ്മദ് നബിയെ അനശ്വരമാക്കുന്ന ഏതെങ്കിലും ഭൗതിക പദാർത്ഥങ്ങൾ ഈ ഭൂമിയിലില്ല. അദ്ദേഹത്തിൻ്റെ പേരിൽ പ്രതിമകളില്ല, പ്രതിഷ്ഠകളില്ല, സ്മാരക സൗധങ്ങളില്ല, സ്തൂപങ്ങളില്ല, സ്തംഭങ്ങളില്ല, ചിത്രങ്ങളില്ല, ഫോട്ടോകളില്ല. അദ്ദേഹത്തിൻ്റെ നാമം അനശ്വരമാക്കുന്ന ഏതെങ്കിലും ഭൗതിക വസ്തുക്കൾ ഈ ഭൂമിയിൽ ഇല്ല. അതേസമയം മനുഷ്യ സമൂഹത്തിൽ ഏറ്റവും കൂടുതൽ അനുസ്മരിക്കപ്പെടുന്ന, പിന്തുടരപ്പെടുന്ന വ്യക്തി പ്രവാചകനായ മുഹമ്മദ് നബിയാണ് എന്ന കാര്യത്തിൽ സംശയവുമില്ല. ഇവിടെ സൂചിപ്പിക്കപ്പെട്ടതുപോലെ കാലം ഒട്ടേറെ നേതാക്കന്മാരെ, വിപ്ലവകാരികളെ, ചിന്തകന്മാരെ കണ്ടിട്ടുണ്ട്. മഹാത്മാഗാന്ധിയുണ്ട്, പണ്ഡിത് ജവഹർലാൽ നെഹ്റുണ്ട്, കാൾ മാർക്സുണ്ട്, ടോൾസ്റ്റോയുണ്ട്, റസ്സലുണ്ട്. അവരെക്കുറിച്ച് നമുക്ക് പഠിക്കാൻ സഹായകമായ ധാരാളം ഗ്രന്ഥങ്ങൾ എഴുതപ്പെട്ടിട്ടുണ്ട്. അവയെല്ലാം വായിച്ച ധാരാളം ആളുകൾ നമ്മുടെ കൂട്ടത്തിലുണ്ടാവും. എന്നിട്ട് നമുക്ക് നമ്മോട് ചോദിക്കാം, മഹാത്മാഗാന്ധി രാത്രി ഉറങ്ങുമ്പോൾ ഏത് ഭാഗത്തേക്കാണ് ചെരിഞ്ഞ് കിടന്നിരുന്നത്? ഗാന്ധിയെക്കുറിച്ച് ഒരു പുസ്തകം വായിച്ചാലും അത് നിങ്ങൾക്ക് മറുപടി ലഭിക്കുകയില്ല. പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു ടോയ്ലറ്റിൽ പോയപ്പോൾ ഏത് കാലാണ് ആദ്യം എടുത്തു വെച്ചിരുന്നത്? ആർക്കും അതറിയുകയില്ല. കാൾ മാർക്സ് ഏത് ഭാഗത്താണ് പല്ലു തേക്കാൻ ആരംഭിച്ചിരുന്നത്? ബട്ടൺ റസ്സൽ മുടിചീകി വച്ചിരുന്നത് എങ്ങനെയായിരുന്നു? ഇങ്ങനെ മനുഷ്യജീവിതത്തിൻ്റെ, നിത്യജീവിതത്തിൻ്റെ ഒരുപാട് കാര്യങ്ങളെക്കുറിച്ച് അന്വേഷിച്ചാൽ സമീപകാലത്തോ അല്ലെങ്കിൽ ഭൂതകാലത്തോ കഴിഞ്ഞുപോയ ഒരൊറ്റ മഹാന്റെയും വിശദാംശങ്ങൾ നമുക്ക് ലഭിക്കുകയില്ല. അതേസമയം നമുക്കറിയാം, ഇന്ന് രാവിലെ ലോകത്തിലെ 170 കോടി മനുഷ്യർ ഉറക്കിൽ നിന്ന് എഴുന്നേറ്റപ്പോൾ പറഞ്ഞത് ഒരൊറ്റ വാചകമാണ്. ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ 180 രാജ്യങ്ങളിൽ പരന്നു കിടക്കുന്ന 170 കോടി മനുഷ്യർ ഇന്ന് രാവിലെ എഴുന്നേറ്റപ്പോൾ പറഞ്ഞത് അറബി ഭാഷയിലുള്ളൊരു വാചകമാണ്. അതിൻ്റെ അർത്ഥം, ഉറക്കിൽ നിന്ന് എന്നെ എഴുന്നേൽപ്പിച്ച, എന്നെ എഴുന്നേൽക്കാൻ അനുഗ്രഹിച്ച ദൈവത്തെ ഞാൻ വാഴ്ത്തുന്നു, സ്തുതിക്കുന്നു എന്നാണ്. അത് എഴുന്നേറ്റ ശേഷം ടോയ്ലറ്റ് പോയപ്പോൾ ലോകത്തിലെ 170 കോടി മനുഷ്യർ ബോധപൂർവം ആദ്യം എടുത്തു വച്ചത് അവരുടെ ഇടത് കാലാണ്. എടുത്തു വച്ചപ്പോൾ അവരെല്ലാവരും ഒരൊറ്റ പ്രാർത്ഥനയാണ് നിർവഹിച്ചത്. 1400 കൊല്ലം മുമ്പ് പ്രവാചകനായ മുഹമ്മദ് നബി തിരുവരി പറഞ്ഞു കൊടുത്ത പ്രാർത്ഥനയാണ്. തിരിച്ചു വന്നപ്പോൾ അവരെല്ലാവരും എടുത്തു വച്ചത്, 170 കോടി മനുഷ്യരും തിരിച്ചു വന്നപ്പോൾ ടോയ്ലറ്റിൽ നിന്ന് ആദ്യം എടുത്തു വച്ചത് വലതുകാരാണ്. അവരെല്ലാവരും ഉച്ചരിച്ചത് ഒരേ വാചകമാണ്. അത് കഴിഞ്ഞ് പ്രവാചകൻ പഠിപ്പിച്ചതുപോലെ തന്നെ പ്രഭാത പ്രാർത്ഥന നിർവഹിച്ചു. എന്നിട്ട് ആദ്യമായി കട്ടൻ ചായ കഴിക്കുമ്പോൾ എല്ലാവരും വലത് കൈക്കൊണ്ടാണ് കഴിക്കാൻ ആരംഭിച്ചപ്പോൾ ലോകത്തിലെ 170 കോടി മനുഷ്യരും പറഞ്ഞത് ഒരേ വാചകമായിരുന്നു, ഇതെനിക്ക് നൽകിയ പരമകാരുണികനായ ദയാനിധിയായ ദൈവത്തെ ഞാൻ വാഴ്ത്തുന്നു എന്നാണ്. അത് അവസാനിച്ചപ്പോൾ പറഞ്ഞതും എല്ലാവരും ഒരേ വാചകമാണ്, ഇതെനിക്ക് നൽകിയ ദൈവത്തിന് സ്തുതി എന്ന്. അത് കഴിഞ്ഞ് പുറത്തുപോയി കൂട്ടുകാരെ കണ്ടപ്പോൾ ആ ലോകത്തിലേത് മനുഷ്യരും 170 കോടി മനുഷ്യരും പറഞ്ഞത് ഒരേ വാചകമാണ്,
അത് അറബിയിൽ അസ്സലാമു അലൈക്കും എന്ന് പറയും. എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ദൈവത്തിൻ്റെ രക്ഷയും സമാധാനം ഉണ്ടാവട്ടെയും. അത് കേട്ടവരെല്ലാം ഒരേ മറുപടിയാണ് പറഞ്ഞത്. ബോധപൂർവ്വം ആ 170 കോടി മനുഷ്യൻ തങ്ങളുടെ മുഖം മണ്ണാസിക്കുന്നതാവണം, പുഞ്ചിരി രൂപുന്നതാവണമെന്ന് ശ്രദ്ധിച്ചുണ്ടാവണം, അല്ലെങ്കിൽ ശ്രദ്ധിക്കേണ്ടതും. അങ്ങനെ പകലിൻ്റെ നീണ്ട ജീവിത യാഥാർത്ഥ യാത്രയിലൂടെ കടന്നുപോയി രാത്രി ഉറങ്ങാൻ കിടക്കുമ്പോൾ ലോകത്തിലെ 170 കോടി മനുഷ്യർ ബോധപൂർവം ഇന്ന് വലതുവശത്തേക്ക് ചെരിഞ്ഞു കിടക്കും. അവരെല്ലാവരും ഒരേ പ്രാർത്ഥന ചൊല്ലും. അത് 1400 വർഷം മുമ്പ് പ്രവാചകനായ മുഹമ്മദ് നബി അവർക്ക് പറഞ്ഞു കൊടുത്ത പഠിപ്പിച്ച പ്രാർത്ഥനയാണ്. അഥവാ ഞാൻ സൂചിപ്പിക്കുന്നത്, ലോകത്തിലെ ലോക ജനസംഖ്യയുടെ 1/4 കൂടുതൽ വരുന്ന ഒരു ജനവിഭാഗം അവരുടെ നടത്തത്തിൽ, ഇരുത്തത്തിൽ, കിടത്തത്തിൽ, ഉറക്കത്തിൽ, ഉണർച്ചയിൽ, സ്വഭാവത്തിൽ, സമീപനത്തിൽ, സമ്പ്രദായത്തിൽ, സംസ്കാരത്തിൽ, നാഗരികതയിൽ, പെരുമാറ്റത്തിൽ, തീനിൽ, കുടിയിൽ, കുടുംബഘടനയിൽ, സാമൂഹ്യ വ്യവസ്ഥയിൽ, സാമ്പത്തിക അവസ്ഥകളിൽ, പെരുമാറ്റങ്ങളിൽ, സാംസ്കാരിക ജീവിതത്തിൽ, ഇങ്ങനെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും അവർ പ്രവാചകനായ മുഹമ്മദ് നബി തിരുമേനിയെ വളരെ ബോധപൂർവം, ശ്രദ്ധാപൂർവം, ജാഗ്രതയോടെ അനുധാവനം ചെയ്യുന്നു, പിന്തുടരുന്നു. ഇവ്വിധം അനുകരിക്കപ്പെടുന്ന, പിന്തുടരപ്പെടുന്ന ഒരൊറ്റ വ്യക്തിയും ഈ ഭൂമുഖത്ത് വേറെ ഇല്ല എന്നതാണ് നബി തിരുമേനിയുടെ സവിശേഷം. ഈ പ്രവാചകനെ അനിശ്വരമാക്കുന്നത്, അദ്ദേഹത്തെ ഇന്നും ഭൂമിയിൽ അദ്ദേഹത്തിൻ്റെ അദൃശ്യ സാന്നിധ്യം ലോകത്തിലെ 170 കോടി മനുഷ്യരുടെ ജീവിതത്തിൽ നിറഞ്ഞു നിൽക്കുന്നത്, അദ്ദേഹത്തിൻ്റെ ചര്യയിലൂടെയാണ്, പ്രവർത്തന മാതൃകയിലൂടെയാണ്. മറിച്ച് അദ്ദേഹം ഏതെങ്കിലും ഭൗതികമായ വസ്തുക്കളിലൂടെയല്ല. ഇവിടെ സൂചിപ്പിക്കപ്പെട്ടതുപോലെ ഏതെങ്കിലും സ്ത്രീയുടെ മുടി പ്രവാചകൻ്റേതാണെന്ന് പറഞ്ഞുള്ള മുടിയിലൂടെയല്ല, അല്ലെങ്കിൽ ഏതെങ്കിലും പാത്രം കൊണ്ടുവന്ന് പ്രവാചകൻ്റേതാണെന്ന് പറഞ്ഞുകൊണ്ടല്ല, അതൊന്നും മനുഷ്യ ചരിത്രത്തിൽ പ്രവാചകനെ അനശ്വരമാക്കിയ ഭൗതിക വസ്തുക്കളല്ല, മറിച്ച് പ്രവാചകൻ്റെ മാതൃകയാണ്, ചര്യയാണ് പ്രവാചകനെ ശാശ്വതവൽക്കരിച്ചത്. പ്രവാചകൻ്റെ സമൂഹത്തിൽ ഇപ്പോഴും അദ്ദേഹത്തിൻ്റെ അദൃശ്യമായ സാന്നിധ്യം അനുഭവിച്ചറിയാൻ അവസരമൊരുക്കുന്നത് എന്നർത്ഥം. പ്രവാചകൻ എന്തുകൊണ്ട് ഇങ്ങനെ മനുഷ്യ മനസ്സുകളിൽ ജീവിക്കുന്നു? കാരണം വളരെ വ്യക്തമാണ്. അദ്ദേഹം മനുഷ്യർക്ക് വേണ്ടി ജീവിച്ചു. തൻ്റെ തലമുറയ്ക്ക് വേണ്ടിയല്ല, തൻ്റെ കാലഘട്ടത്തിന് വേണ്ടിയല്ല, ലോകാവസാനം വരെയുള്ള മുഴുവൻ മനുഷ്യർക്കും വേണ്ടി അദ്ദേഹം ജീവിച്ചു. അദ്ദേഹം ഒരിക്കൽ പറഞ്ഞു, എനിക്ക് എൻ്റെ സഹോദരന്മാരെ കാണാൻ കൊതിയാകുന്നു. അപ്പോൾ പ്രവാചകൻ്റെ ശിഷ്യന്മാർ ചോദിച്ചു, ഞങ്ങളല്ലേ അങ്ങയുടെ സഹോദരന്മാർ? അപ്പോൾ പ്രവാചകൻ പറഞ്ഞു, അല്ല, നിങ്ങൾ എൻ്റെ കൂടെയുള്ള എൻ്റെ സഖാക്കളാണ്. എൻ്റെ സഹോദരന്മാർ ഇനിയും ഭൂമുഖത്ത് വന്നിട്ടില്ല. അപ്പോൾ ആരാണ് താങ്കളുടെ അങ്ങയുടെ സഹോദരന്മാർ? പ്രവാചകൻ പറഞ്ഞു, ലോകാവസാനം വരെയുള്ള നാടുകളിലെ വ്യത്യസ്ത കാലഘട്ടങ്ങളിലെ എൻ്റെ പാത പിന്തുടരുന്നവരെല്ലാം എൻ്റെ സഹോദരന്മാരാണ്. അവരെ കാണാനുള്ള എൻ്റെ മനസ്സിൻ്റെ തിടുക്കം പ്രകടിപ്പിക്കുകയാണ് ഞാൻ ചെയ്യുന്നത് എന്ന് അദ്ദേഹം പറഞ്ഞു. അഥവാ അദ്ദേഹം ലോകത്തെങ്ങാനുമുള്ള മനുഷ്യർക്ക് വേണ്ടി ജീവിച്ചു, അവരെല്ലാം തൻ്റെ മനസ്സിൽ സ്നേഹിച്ചു, അവരെ കാണാനുള്ള കൊതിയോടെ കാത്തിരുന്നു. പ്രവാചകനെക്കുറിച്ച് വേദഗ്രന്ഥം പറഞ്ഞ ഒരു വാക്യം ഇവിടെ ഉദ്ധരിക്കുകയുണ്ടായി. ഖുർആൻ പറയാണ് വളരെ, അദ്ദേഹം മനുഷ്യരാശിയുടെ വിമോചകനാണ്. അദ്ദേഹത്തെ പരിചയപ്പെടുത്തി പൂർവ്വ വേദഗ്രന്ഥങ്ങൾ പറഞ്ഞത്, അദ്ദേഹം നന്മ കൽപ്പിക്കുന്നു, തിന്മ വിരോധിക്കുന്നു, നിഷിദ്ധമായ കാര്യങ്ങൾ അദ്ദേഹം വിലക്കുന്നു, നല്ല വസ്തുക്കളെ അനുവദനീയമാക്കുന്നു. അദ്ദേഹം മനുഷ്യൻ്റെ മുതുകളെ ഞെരിച്ചുകൊണ്ടിരിക്കുന്ന ഭാരം ഇറക്കി വെക്കുന്നു, അവരെ വരിഞ്ഞു മുറുക്കിയ ചങ്ങലക്കെട്ടുകൾ അടിച്ചു മാറ്റുന്നു. അങ്ങനെ മനുഷ്യരാശിയുടെ വിമോചകനാണ് അദ്ദേഹം എന്ന് പറയുന്നത്. ആ വിമോചന എങ്ങനെ നിർവഹിച്ചു ഒരു പരിഷ്കർത്താവെന്ന് എന്നതാണ് എനിക്കിവിടെ വിശദീകരിക്കുവാനുള്ളത്. ആ പ്രവാചകൻ, മനുഷ്യരാശിയുടെ വിമോചകനായ പ്രവാചകൻ എന്നതാണ് അദ്ദേഹത്തിൻ്റെ പ്രത്യേകത എന്നർത്ഥം. അദ്ദേഹത്തെക്കുറിച്ച് വേദഗ്രന്ഥം പറഞ്ഞു, ഒമാ അർസൽനാക ഇല്ലാ റഹ്മത്തൻ ലിൽ ആലമീൻ, ലോകത്തിന് മുഴുവനും കാരുണ്യമായി അനുഗ്രഹമായാണ് അദ്ദേഹത്തെ നിയോഗിച്ചത് എന്ന്. കേരളക്കരയിൽ അദ്ദേഹത്തിൻ്റെ അനുയായികളുടെ സാന്നിധ്യത്തെക്കുറിച്ച് മലയാള കവി പാടി, അന്ന് തൊട്ടാണ് ഈ കേരളം ഏകത്വത്തിൻ പരിമളം, ഏറ്റൂലസിച്ചിതേയിളം തെന്നൽ പരത്തി കോമളം. അദ്ദേഹം മരുഭൂമിയിലാണ് ജനിച്ചത്. മരുഭൂമിക്ക് അതിൻ്റെ തീക്ഷണതയുണ്ട്, മരുഭൂമിക്ക് അതിൻ്റേതായ ഗാംഭീര്യമുണ്ട്, മരുഭൂമിക്ക് അതിൻ്റെ ഊഷരതയുണ്ട്. പക്ഷേ മരുഭൂമിയിൽ ഒരു തണൽ വൃക്ഷം നിർവഹിക്കുന്ന മഹാനിയോഗമുണ്ട്. ഒരു യാത്രക്കാരൻ ഏറ്റവും പ്രയാസപ്പെട്ട സന്ദർഭങ്ങളിൽ ആ തണൽവൃക്ഷത്തിൽ അഭയം തരും. മരുഭൂമിയിലെ ദാഹാർത്ഥനായ യാത്രക്കാരന് തെളിനീർ കിട്ടുമ്പോൾ ഉണ്ടാകുന്ന ഒരു നിർവൃതിയുണ്ട്, ഒരു ആത്മസംതൃപ്തിയുണ്ട്. മനുഷ്യരാശിക്ക് പ്രവാചകൻ്റെ സാന്നിധ്യം അവിധമുള്ള ഒരു സംതൃപ്തിയാണ്, ഒരാശ്വാസമാണ്, ഒരു തണലാണ് നൽകുന്നത്. അതിനാലാണ് മലയാള കവി അദ്ദേഹത്തെക്കുറിച്ച് പാടിയല്ലോ,
പെരുത്തുനൂറ്റാണ്ടിൽ ഒരിക്കൽ ഈ മരുപ്പറമ്പാ മലകത്തിനുഷൻ ഒരുറ്റ വൃക്ഷത്തെ നടുന്നു പാന്തരായി വരുന്നവർ കുത്തമാവിശ്രമത്തിനായി. തലമുറകൾക്ക് ജനപദങ്ങൾക്ക് ലോകത്തിൻ്റെ വിഭാഗങ്ങളിലുള്ള എല്ലാ മനുഷ്യർക്കും ആശ്വാസം നൽകുന്ന തണൽ നൽകുന്ന ഒരു വടവൃക്ഷമായി പ്രവാചകൻ മനുഷ്യ സമൂഹത്തിൽ നിലനിൽക്കുക തന്നെ ചെയ്തു, ചരിത്രത്തിൽ നിലനിൽക്കുക തന്നെ ചെയ്തു. എന്താണ് അദ്ദേഹം നിർവഹിച്ച ഏറ്റവും വലിയ നിയോഗം? മനുഷ്യൻ ആരാണെന്ന് പറഞ്ഞു കൊടുക്കുകയായിരുന്നു. മനുഷ്യൻ ആരാണെന്ന ചോദ്യം അവന് എക്കാലവും അലട്ടിയിട്ടുണ്ട്. പലപ്പോഴും മതനിരാസപരമായ ഒരു കാഴ്ചപ്പാടിൽ മനുഷ്യൻ ഒരു ജന്തുവായിരിക്കും. അത് മുമ്പ് കാലത്തും അങ്ങനെയായിരുന്നു, ഇന്നും അങ്ങനെയായിരുന്നു. അറബികൾ പറയാറുണ്ട് മനുഷ്യനെക്കുറിച്ച് ഹയവാനും നാത്തിക്ക്, സംസാരിക്കുന്ന മൃഗം എന്ന് പറയാറുണ്ട്. മനുഷ്യനെക്കുറിച്ചുള്ള ഏതാണ്ട് ആധുനിക കാലഘട്ടത്തിലെ കാഴ്ചപ്പാടും അങ്ങനെയാണ്. അവൻ്റെ ജീവിതത്തെ ശരീരത്തിലും ശാരീരിക ആവശ്യങ്ങളിലും ഒതുക്കി നിർത്തുകയാണ് എപ്പോഴും മനുഷ്യർ ചെയ്യാറുള്ളത്. ശരീര കേന്ദ്രീകൃതമായ ഒരു ജീവിതമാണ് ഏതാണ്ട് ചരിത്രത്തിൻ്റെ എല്ലാ ഘട്ടങ്ങളിലും മതനിരാസപരമായ, മതനിഷേധപരമായ, മതമുക്തമായ സമൂഹം നിർവഹിച്ചിട്ടുള്ളത്. നമ്മുടെ കാലഘട്ടത്തിൽ അത്തരം ദർശനങ്ങൾ പ്രതിനിധീകരിക്കുന്നു പറയാറുള്ളത് ജീവിതത്തിൻ്റെ ലക്ഷ്യം തിന്നുക, കുടിക്കുക, ഭോഗിക്കുക, സുഖിക്കുക, ഉല്ലസിക്കുക എന്നാണ്. മലയാളത്തിലെ പ്രിയപ്പെട്ട, മലയാളികളുടെ പ്രിയപ്പെട്ട ജനകീയ കവിയായ ചങ്ങമ്പുഴ തൻ്റെ കഥാപാത്രത്തെക്കുറിച്ച് കൊണ്ട് പറയിപ്പിച്ചല്ലോ, ജീവിതം ജീവിതം ഹാ തേനിനെ പോലുള്ള ജീവിതം, ജീവിതം ഹാ കിതക്കുന്നു മന്മനം, എന്തു വന്നാലും എനിക്ക് ആസ്വദിച്ച് ഈടനം, മുന്തിരിച്ചാറ് പോലുള്ളൊരു ജീവിതം, എന്നും ഇതിൻ്റെ ലഹരിയിലാണെന്ന തുന്നിരാ മന്മനം മൊളിപ്പറക്കണം. പ്രാകൃതനായ കട്ടറൻ പ്രവാചകൻ്റെ കാലഘട്ടത്തിലും അതിനു മുമ്പുമുള്ള അറബികൾ മനുഷ്യ ജീവിതത്തിൻ്റെ ലക്ഷ്യത്തെക്കുറിച്ച് പറഞ്ഞിരുന്നു, ഇന്നമ ദുന്യ ത്വഅമും വശറാബും വമനാമും ഫൈദാ പാതക ഹാദാ ഫല ദുന്യ സലാമും. ജീവിതം എന്ന് പറഞ്ഞാൽ കഴിക്കാനുള്ള ആഹാരമാണ്, കുടിക്കാനുള്ള പാനീയമാണ്, കിടക്കാനുള്ള ഇടമാണ്. അത് മൂന്നും നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ മരണമാണ് ഭേദം എന്ന് പ്രാകൃതനായ കാട്ടറബി പാടിയിരുന്നു. ആധുനിക കാലഘട്ടത്തിൽ പരിഷ്കൃതനായ മനുഷ്യനും ജീവിതത്തെ ഈ കാര്യങ്ങൾ തിന്നുക, കുടിക്കുക, ഭോഗിക്കുക, സുഖിക്കുക, ഉല്ലസിക്കുക തുടങ്ങിയ ശാരീരിക ആവശ്യങ്ങളിൽ പരിമിതപ്പെടുത്തിയിരിക്കുന്നു എന്നതാണ് വസ്തുത. പക്ഷെ മനുഷ്യ ശരീരത്തിന് ഒരുപാട് പരിമിതികളുണ്ട്. ആ പരിമിതികളെ പലവിധേന പരിചയപ്പെടുത്തുകയായിരുന്നു പ്രവാചകൻ. മനുഷ്യൻ്റെ ശരീരത്തിൻ്റെ സഞ്ചാര സാധ്യതകൾക്ക് വലിയ പരിമിതിയുണ്ട്. നിങ്ങൾക്കറിയാം, നമുക്കിവിടെ നിന്ന് ഡൽഹി എത്തണമെങ്കിൽ ചുരുങ്ങിയത് 2-3-4 മണിക്കൂറാണ്. പക്ഷെ നമ്മുടെ മനസ്സിന് ഇവിടെ ഇരുന്നു കൊണ്ട് ഇപ്പോൾ തന്നെ ഡൽഹിയിലെത്താം, ചെങ്കോട്ട കാണാം, ആഗ്രയിലെത്താം, താജ്മഹൽ കാണാം, നമുക്ക് അമേരിക്കയിലെത്താം, ഒബാമയെ മനസ്സുകൊണ്ട് കാണാം, ചന്ദ്രനിലെത്താം, സൂര്യനിലെത്താം. അവിടെ മാത്രമല്ല, ഭൗതിക പ്രപഞ്ചത്തിനപ്പുറത്തേക്കും നമ്മുടെ മനസ്സിന് സഞ്ചാര സാധ്യതയുണ്ട്. ഇവിടെ ഇരുന്നുകൊണ്ട് ഇപ്പോൾ നമുക്ക് നമ്മുടെ മനസ്സിന് നരകത്തിലെത്താം, സ്വർഗത്തിലെത്താം, ദൈവസന്നിധിയിലെത്താം. അഥവാ മനുഷ്യ മനസ്സിന് സഞ്ചാര സാധ്യതകൾ അനന്തമാണ്. അനന്തമായ സഞ്ചാര സാധ്യത, അതിരുകളില്ലാത്ത സഞ്ചാര സാധ്യത മനുഷ്യ മനസ്സുകൾക്കുണ്ട്. പക്ഷേ മനുഷ്യ ശരീരത്തിന് വലിയ പരിമിതികളുണ്ട്. മനുഷ്യൻ്റെ സന്തോഷത്തിനും പരിമിതികളുണ്ട്, ശരീരത്തിൻ്റെ സന്തോഷത്തിനും പരിമിതിയുണ്ട്. നിങ്ങൾക്ക് ഏറ്റവും രുചികരമായ ആഹാരം, അത് ചിലപ്പോൾ കോഴി ബിരിയാണി ആവട്ടെ, അല്ലെങ്കിൽ നല്ല പൊരിച്ച കരിമീനാവട്ടെ, അത് തിന്നാനുണ്ടാകുന്ന സന്തോഷം പരമാവധി ദഹിച്ചു തീരുന്നവരെ ആയിരിക്കുമല്ലോ. അല്ലാതെ കഴിഞ്ഞ ഞായറാഴ്ച ഞാൻ ബിരിയാണി തിന്നുകയത് ഇന്ന് സന്തോഷം ഉണ്ടാവുകയില്ലല്ലോ, കഴിഞ്ഞ കൊല്ലം ഞാൻ പൊരിച്ച കരിമീൻ തിന്നുകയത് ഇന്ന് നമുക്ക് സന്തോഷം ഉണ്ടാവുകയില്ലല്ലോ. അതേസമയം നിങ്ങൾ ഓർത്തു നോക്കൂ, മനസ്സിൻ്റെ ആത്മാവിൻ്റെ അനുഭവങ്ങളോ. നിങ്ങൾ ഇവിടെ നിന്ന് പോകുമ്പോൾ ഒരു മനുഷ്യൻ വാഹനാപകടത്തിൽപ്പെട്ട് റോഡിനുവർക്ക് പിടഞ്ഞുകൊണ്ടിരിക്കുകയാണ്, ആസന്ന മരണനായി പിടഞ്ഞുകൊണ്ടിരിക്കുന്ന ആ മനുഷ്യൻ നിങ്ങൾ താങ്ങിയെടുത്ത് ആശുപത്രി എത്തി അയാളെ ജീവൻ രക്ഷിക്കാൻ കഴിഞ്ഞാൽ ചിലപ്പോൾ ശരീരത്തിൽ അല്പം ക്ഷീണമുണ്ടായേക്കാം, ശരീരത്തിൽ അല്പം ചേറും ചളിയും ചോരയുമായിരിക്കാം. പക്ഷേ നിങ്ങൾക്ക് ലഭിക്കുന്ന സന്തോഷം, ഒരു ഭൗതികവാദിക്ക് മരണം വരെ അതിൻ്റെ സന്തോഷം ഉണ്ടാവും, ഒരു മതവിശ്വാസിക്ക് മരണം വരെ മാത്രമല്ല മരണശേഷവും അതിൻ്റെ സന്തോഷം ഉണ്ടാകും. അതിരുകളില്ലാത്ത സന്തോഷമാണല്ലോ നമ്മുടെ ശരീരത്തിൻ്റെ ത്യാഗത്തിലൂടെ നമുക്ക് ലഭിക്കുക. അത് മനസ്സിൻ്റെ സന്തോഷമാണ്, ആത്മാവിൻ്റെ അനുഭൂതിയാണ് മനുഷ്യൻ. അതുകൊണ്ട് പ്രവാചകൻ ചെയ്തത് മനുഷ്യൻ എന്നത് കേവലമായൊരു ശരീരമല്ല, അവൻ്റെ ജീവിതത്തിൻ്റെ ആവശ്യങ്ങൾ ശാരീരിക ആവശ്യങ്ങൾ മാത്രമല്ല, അവന് മനസ്സുണ്ട്, മനസ്സിന് സന്തോഷമുണ്ടാവണം, സംതൃപ്തി ഉണ്ടാവണം, സമാധാനമുണ്ടാവണം. അതിനാൽ പ്രവാചകൻ പഠിപ്പിച്ചു ഒരു പ്രാർത്ഥന, അല്ലാഹു അൻതസ്സലാം ഒമിൻകസ്സലാം ഒയിലേക്ക് അർജിയുസ്സലാം റബ്ബനാ ഹീനാ ബിസ്സലാം വദ്ഹിനാ ദാറസ്സലാം. ദൈവമേ,
നീ ശാന്തിയുടെ പ്രഭവ കേന്ദ്രമാണ്. സകല ശാന്തിയും നിലേക്കാണല്ലോ തിരിച്ചു വരുന്നത്. അതുകൊണ്ട് എനിക്ക് നീ ഞങ്ങൾക്ക് നീ ശാന്തി നൽകണമേ, ഭൂമിയിൽ ശാന്തി നൽകണമേ, ശാന്തിയുടെ ഭവനം ഞങ്ങൾക്ക് മരണശേഷവും നൽകണമേ. അങ്ങനെ ശാന്തിക്ക് വേണ്ടി, മനുഷ്യ മനസ്സിൻ്റെ ശാന്തിക്ക് വേണ്ടിയുള്ള, സമാധാനത്തിന് വേണ്ടിയുള്ള നിരന്തരമായ പ്രാർത്ഥന പ്രവാചകൻ പഠിപ്പിച്ചുകൊണ്ട് മനസ്സിനെ ശാന്തമായ ഒരു മനസ്സിനെ വളർത്തിയെടുക്കാനായിരുന്നു പ്രവാചകൻ ക്ഷണിച്ചത്. അതോടൊപ്പം വേദഗ്രന്ഥം ഒന്നുകൂടി പറഞ്ഞു, വനഫ്സിൻ മാ സവ്വാഹ ഖദ് അഫ്ലഹ മൻ സക്കാഹ. ആരാണ് ജീവിതത്തിൽ വിജയം വരിക്കോ? നമുക്കെല്ലാം ആത്മാവുണ്ട്, ആത്മീയ അനുഭവമുണ്ട്. സ്നേഹം, ദുഃഖം, സന്തോഷം, സംതൃപ്തി, അഭിമാനം, അപമാനം, ഇതെല്ലാം നമ്മുടെ ആത്മീയ അനുഭവമാണ്. ആത്മീയ അനുഭവങ്ങൾക്ക് ഏതൊരു ശാരീരിക അനുഭവത്തെക്കാളുമേറെ ശക്തമായി ശക്തിയുണ്ട്, തീക്ഷണതയുണ്ട്. നിങ്ങൾ ഓർത്തു നോക്കൂ, നിങ്ങൾക്ക് ഇന്ന് രാത്രി നല്ല ഭക്ഷണം കിട്ടിയാൽ ഒരു പക്ഷേ അല്പനേരം അതിന് സന്തോഷം ഉണ്ടാവും. അതിന് എത്രയോ ഇരട്ടിയായിരിക്കില്ല ഈ ആൾക്കൂട്ടത്തെ വെച്ച് നിങ്ങൾ പ്രശംസിക്കപ്പെട്ടാൽ നിങ്ങൾക്കുണ്ടാകുന്ന സന്തോഷം. അത് നിങ്ങളുടെ ആത്മീയമായ അനുഭവമാണ്. നിങ്ങൾ ഇവിടെ നടന്നു പോകുമ്പോൾ നിങ്ങൾ കാലി വെച്ച് കുത്തിയൊന്ന് വീണ് കാലിൻ്റെ അല്പം മുറിവറ്റ് രക്തമടിച്ചാൽ ഇത്തിരി നേരം അതിന് വേദന ഉണ്ടാവും. പക്ഷേ ആൾക്കൂട്ടത്തെ വെച്ച് അപമാനിക്കപ്പെട്ടാൽ നിങ്ങൾക്കുണ്ടാകുന്ന വേദന എത്ര ശക്തമായിരിക്കും? നിങ്ങൾ ഒരു നിമിഷം ആലോചിച്ച് നോക്കും. അപ്പോൾ അത് നമ്മുടെ ശരീരത്തിന് അനുഭവമല്ല, നമ്മുടെ ആത്മീയമായ അനുഭവമാണ്. ആ ആത്മാവിൻ്റെ സംസ്കരണമാണ് ജീവിതത്തിലെ എല്ലാ വിശുദ്ധിയുടെയും അടയാളം. അതായത് പ്രവാചകൻ്റെ നാവിലൂടെ ദൈവം പറഞ്ഞു, കദഫലാമൻ സക്കാഹ വകദ്ബാൻ ഖാബമൻ ദസ. ആര് ആത്മാവിനെ സംസ്കരിക്കുന്നുവോ അവർ വിജയം വരിക്കും. ആരതിനെ മലിനമാക്കുന്നുവോ, അഥവാ ശരീരത്തിൻ്റെ താല്പര്യങ്ങൾ കൊണ്ട് ആത്മീയമായ താല്പര്യങ്ങളെ ആർ ഇടിച്ചു താഴ്ത്തുന്നുവോ അവർ പരാജിതരായിരിക്കും. അങ്ങനെ മനസ്സിൻ്റെ സന്തോഷം, ആത്മാവിൻ്റെ അനുഭൂതി, ആത്മസംസ്കരണം, അതുവഴി ജീവിതത്തിൻ്റെ വിശുദ്ധിക്ക് വഴിയൊരുക്കിയായിരുന്നു പ്രവാചകൻ ചെയ്തത്. ജീവിതത്തിലെ ലക്ഷ്യം എന്താകും? പ്രവാചകൻ പഠിപ്പിച്ചു, അത് കേവല ഭൗതികമാവരുത്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ തിന്നുക, കുടിക്കുക, ഭോഗിക്കുക, സുഖിക്കുക, ഉല്ലസിക്കുക, ഇത് ജീവിതത്തിലെ ലക്ഷ്യമായാണല്ലോ പലരും അംഗീകരിക്കുന്നത്. അതിൻ്റെ ദുരന്തം ഭൂമിയിൽ തന്നെ നമുക്ക് കാണാൻ കഴിയും. എന്താണ് ഇതിൻ്റെ ദുരന്തം? രണ്ടെണ്ണമാണ്. ഒന്ന്, ഇതിൻ്റെ പാരമ്യതിയിലെത്താം. ഇതിൻ്റെ പാരമ്യതി എത്തിയാവുണ്ടാകുന്ന ഒരു ജീവിതാനുഭവമുണ്ട്. നിങ്ങൾ ഓർത്ത് നോക്കൂ, നിങ്ങളുടെ ലക്ഷ്യം ഡൽഹിയിൽ എത്തലാണെങ്കിൽ, ഡൽഹിയിൽ എത്തിയാൽ പിന്നെ നമ്മളെന്താ ചെയ്യുക? നമുക്ക് ലക്ഷ്യമുണ്ടാവുകയില്ല. അപ്പോൾ അലക്ഷ്യതയുടെ അസ്വസ്ഥത നാം അനുഭവിക്കും. ജീവിതത്തിൻ്റെ സുഖിക്കലാണ് നമ്മുടെ പരമപരമായ ലക്ഷ്യമെങ്കിൽ സുഖത്തിൻ്റെ പാരമ്യതി എത്തിയാൽ നമുക്ക് ലക്ഷ്യമുണ്ടാവില്ല. അപ്പോൾ അലക്ഷ്യതയുടെ ഒരു അശാന്തി നമ്മൾ അനുഭവിക്കും. എൻ്റെ തലമുറയുടെ ഒരു ഉപപാഠ പുസ്തകമുണ്ടായിരുന്നു മലയാളത്തിൽ, ഓടയിൽ നിന്ന് എന്നാളിതിൻ്റെ പേര്. അതിലെ പ്രധാന കഥാപാത്രം പപ്പു ആയിരുന്നു. പപ്പുവിൻ്റെ ജീവിത ലക്ഷ്യം ലക്ഷ്മി എന്ന പെൺകുട്ടിയെ പോറ്റി വളർത്തലായിരുന്നു. പക്ഷെ ലക്ഷ്മി വളർന്ന് വലുതായി, വിവാഹിതയായി. അതോടെ പപ്പുവിന് ലക്ഷ്യമില്ലാതായി. ലക്ഷ്യമില്ലാത്ത പപ്പു അസ്വസ്ഥനായി, അശാന്തനായി. സ്വാഭാവികമാണല്ലോ അത്. മലയാളത്തിലെ വളരെ പ്രശസ്തമായ നോവലാണ് മുകുന്ദൻ്റെ മയ്യഴിപ്പുഴ തീരങ്ങളിൽ. അതിലെ പ്രധാന കഥാപാത്രം ദാസനാണ്. ദാസൻ്റെ ലക്ഷ്യം മാഹിയുടെ സ്വാതന്ത്ര്യമായിരുന്നു. പക്ഷെ മാഹി സ്വതന്ത്രമായി. അപ്പോൾ ദാസൻ ലക്ഷ്യമില്ലാതായി. അലക്ഷ്യനായ ദാസൻ വെള്ളിയാങ്കലിൽ പോയി ചെന്നിരുന്ന് അദ്ദേഹത്തിൻ്റെ ജീവിതം തുലക്കുന്നതാണ് പിന്നീട് നമുക്ക് കാണാൻ കഴിയുന്നത്. അനുഭവിക്കാൻ ഒരു ജീവിതം പോരാ. അതിനാൽ കർമ്മഫലം അനുഭവിക്കുന്ന ലോകമുണ്ടാകുമെന്ന് പറഞ്ഞു. അതുകൊണ്ട് ഒമയ്യാമൽ നിസ്കാർദറത്തിൻ ഹൈറയ്യറ, ഒമയ്യാമൽ നിസ്കാർദറത്തിൻ ഷറയ്യറ. എന്തെല്ലാം ഇത്തിരി മനുഷ്യൻ നന്മ ചെയ്താൽ അതിൻ്റെ സൽഫലം അവന് കിട്ടും, ഇത്തിരിയാണെന്ന് തിന്മ ചെയ്യുന്നെങ്കിൽ അതിൻ്റെ ദുരന്തം അവൻ അനുഭവിക്കും. അതാ, ഇത് കർമ്മങ്ങളുടെ ഭൂമി ലോകമാണ്. കർമ്മഫലം മരണശേഷം മറുലോകത്താണ്, മരണാന്ത ജീവിതത്തിലാണ് എന്ന് പഠിപ്പിക്കോടി ജീവിതത്തിൽ ലക്ഷ്യം നിർവഹിച്ചു. മറ്റൊരു ഭാഷയിൽ പറഞ്ഞാൽ ജന്തുതരയിൽ നിന്ന് മാനവതയിലേക്ക് മനുഷ്യൻ ഉയർത്തുക. പ്രവാചകൻ ചെയ്ത ഏറ്റവും വലിയ പരിഷ്കരണം എന്തെന്ന ചോദ്യത്തിന് മറുപടി, മനുഷ്യനെ ജന്തുതയിൽ നിന്ന്, ജന്തുതയുടെ പ്രത്യേകത എന്താണ്? ജന്തുതയുടെ പ്രത്യേകത എന്താണ്? ജന്തുത്വത്തിൻ്റെ പ്രത്യേകത എന്താണ്? അതിന് നിയന്ത്രണങ്ങളില്ല, അത് അനിയന്ത്രിതമാണ്. വിശന്ന് വലഞ്ഞൊരു പശുവിന് പുല്ല് കിട്ടിയാൽ എൻ്റെ തള്ളപ്പശു എന്നേക്കാൾ വിശന്നിട്ടുണ്ട്, അത് തിന്നട്ടെ, എന്നിട്ട് ഞാൻ തിന്നുകൊള്ളാമെന്ന് തീരുമാനിക്കാൻ കഴിയില്ലല്ലോ. ദാഹിച്ചു വലഞ്ഞൊരു നായയ്ക്ക് വെള്ളം കിട്ടിയാൽ എന്നേക്കാൾ ദാഹിച്ചു വലഞ്ഞ നായകൾ വേറെയുണ്ട്, അവ തിന്നട്ടെ, കുടിക്കട്ടെ, എന്നിട്ട് ഞാൻ കുടിക്കട്ടെ എന്ന് തീരുമാനിക്കാൻ കഴിയില്ലല്ലോ. ഒരു കാള മുന്നിൽ കാണുന്ന പശു തനിക്ക് വിഹിതയാണോ അവിഹിതയാണോ എന്ന് ആലോചിക്കാറില്ലല്ലോ. അതിനാലേ മലയാളക്കവി പാടിയത്, കാളയ്ക്ക് ഇന്നൊരു വേളി, നാളെ മറ്റൊരു വേളി, മറ്റന്നാളും നാലാം നാളും വേറെ വേറെ വേളി എന്ന് പറയാനുള്ള കാരണം അതാണ്. അപ്പോൾ നിയന്ത്രണങ്ങളില്ലാത്ത ജീവിതം, മറ്റൊരു ഭാഷയിൽ പറഞ്ഞാൽ ശാരീരിക
ആകർഷികമാണ്. ഇച്ഛകളുടെ അനിയന്ത്രിതമായ പൂർത്തീകരണം ജന്തുപരമാണ്. അവിടെയാണ് ഞാൻ പറഞ്ഞത്, മനുഷ്യ ജീവിതത്തിലെ എല്ലാ തലങ്ങളിലും നിയന്ത്രണങ്ങൾ നൽകി. അവൻ്റെ കണ്ണിന് നിയന്ത്രണം നൽകി, നാവിന് നിയന്ത്രണം നൽകി, കാതിന് നിയന്ത്രണം നൽകി, കൈകൾക്ക് നിയന്ത്രണം നൽകി, കാലുകൾക്ക് നിയന്ത്രണം നൽകി, അവൻ്റെ വാക്കുകൾക്ക് നിയന്ത്രണം നൽകി, വികാരങ്ങൾക്ക് വിചാരങ്ങൾക്ക് നിയന്ത്രണം നൽകി. അഥവാ ദൈവനിർദ്ദിഷ്ടമായ നിയന്ത്രണങ്ങൾ ജീവിതത്തിന് എല്ലാ തലങ്ങളും നൽകുക വഴി ശരീരത്തിൻ്റെ ഇച്ഛകളുടെ ശരീരത്തിൻ്റെ ആഗ്രഹങ്ങളുടെ അനിയന്ത്രിതമായ നിയന്ത്രണമില്ലാത്ത പൂർത്തീകരണത്തിന് പകരം നിയന്ത്രണം നൽകി. അങ്ങനെ ജന്തുത്വത്തിൽ നിന്ന് മൃഗീയതയിൽ നിന്ന് മാനവികതയിലേക്ക്, ജന്തുതയിൽ നിന്ന് മനുഷ്യത്വത്തിലേക്ക് മനുഷ്യനെ ഉയർത്തുക എന്നതാണ് പ്രവാചകൻ നിർവഹിച്ച ഏറ്റവും വലിയ പരിഷ്കരണം. അതിനാലാണ് ഭൗതിക ഒരു ജനതയുടെ ആരാധനകൾ പോലും ഭൗതിക താല്പര്യത്തിലായിരുന്നു. പ്രവാചകൻ യോഗ കാലഘട്ടത്തിലെ മുഴുവൻ മനുഷ്യരുടെയും അവർ ഏതാണ്ട് എല്ലാവരും അന്ന് വിഗ്രഹാരാധകരായിരുന്നു. അവർ ഈ വിഗ്രഹങ്ങളെ സമീപിച്ചിരുന്ന എല്ലാം തന്നെ അവരുടെ ഭൗതിക താല്പര്യത്തിന് വേണ്ടിയായിരുന്നു. മക്കളില്ലാത്തവർ മക്കളുണ്ടാകാൻ, കച്ചവടം ചെയ്യുന്നവർക്ക് ലാഭം കിട്ടാൻ, അതുപോലെ തന്നെ യുദ്ധം നടത്തുന്നവർക്ക് യുദ്ധത്തിൽ വിജയിക്കാൻ, അല്ലെങ്കിൽ സന്താനങ്ങൾക്ക് സൗഭാഗ്യമുണ്ടാകാൻ, എല്ലാം ഭൗതിക താല്പര്യങ്ങൾ ലക്ഷ്യമഞ്ചുകൊണ്ടായിരുന്നു അവരുടെ ആരാധനകൾ പോലും. ഒരു ജനതയുടെ ഏറ്റവും വലിയ അനുഷ്ഠാനങ്ങൾ പോലും ഭൗതികമായ താല്പര്യങ്ങളുമായി ബന്ധപ്പെട്ടതായിരുന്നു. അവിടെ നിന്നാണ് പ്രവാചകൻ ആ ജനതയെ ഉയർത്തി. അവരുടെ സമസ്ത ആഗ്രഹങ്ങളുടെയും ആരാധനകളുടെയും അനുഷ്ഠാനങ്ങളുടെയും ലക്ഷ്യം ഭൗതിക ജീവിതത്തിൻ്റെ എല്ലാ തലങ്ങൾക്കും അപ്പുറത്തുള്ള ദൈവത്തിൻ്റെ പ്രീതിയും അവൻ്റെ പ്രതിഫലവുമായി മാറ്റിയെടുക്കുകയായിരുന്നു ചെയ്തത് എന്നർത്ഥം. അങ്ങനെയാണ് ഞാൻ സൂചിപ്പിച്ച ഭൗതിക ലക്ഷ്യത്തിൽ നിന്ന് ആധ്യാത്മികതയുടെ, ആത്മീയതയുടെ, അഭൗതികതയുടെ ഒരു ലോകത്തേക്ക് മനുഷ്യൻ നയിക്കുകയായിരുന്നു എന്നർത്ഥം. ഇതെന്താണ് മനുഷ്യൻ നൽകിയത്? അവിടെ ഒരു ഭാഗത്ത് അന്ധവിശ്വാസങ്ങൾ മനുഷ്യൻ രക്ഷിച്ചു. അന്ധവിശ്വാസം എക്കാലവും മനുഷ്യനെ അടക്കി വരിക്കാറുണ്ട്. അതിനെ ചൂഷണം ചെയ്യാൻ വളരെ എളുപ്പമാണ്. അതുകൊണ്ടാണ് ലോകത്തിലെ ഏറ്റവും വലിയ കച്ചവടം, ഏറ്റവും എളുപ്പമുള്ള കച്ചവടം മതക്കച്ചവടമാണ്. മതക്കച്ചവടത്തോടെ ദൈവത്തെയും പ്രവാചകന്മാരെയും പുണ്യപുരുഷന്മാരെയും വിളിക്കാൻ കഴിയുന്ന അത്ര സുഖകരമായി കച്ചവടം ചെയ്യാവുന്ന ഒരു കച്ചവടക്കാരും ഭൂമിയിലില്ല. കാരണം അതിന് ക്യാപിറ്റൽ ആവശ്യമില്ല. അതിന് ക്യാപിറ്റൽ ജനങ്ങളുടെ അന്ധവിശ്വാസമാണ്. ജനങ്ങളുടെ അന്ധവിശ്വാസമല്ല, സ്വന്തം ക്യാപിറ്റൽ ആവശ്യമില്ലാത്ത ലോകത്തിലെ ഏറ്റവും വലിയ കച്ചവടമാണ് മതക്കച്ചവടം എന്നത്. അതുകൊണ്ടാണ് ലോകത്ത് വളരെ വ്യാപകമായി മതക്കച്ചവടം നടക്കുന്നത്. അതാണ് നേരത്തെ എൻ്റെ അധ്യക്ഷ സുഹൃത്ത് ഇവിടെ സൂചിപ്പിച്ച ഏതോ പെണ്ണിൻ്റെ മുടി കൊണ്ടുവന്ന് പ്രവാചകൻ്റെ മുടിയാണെന്ന് പറഞ്ഞ് വെള്ളത്തിലിട്ട് കൊടുത്താൽ കുടിക്കാൻ ആളുകൾ സന്നദ്ധമാണ്. അദ്ദേഹത്തിന് മുടക്കുമതിയില്ല. മുടക്കുമതിൽ ജനങ്ങളുടെ അന്ധവിശ്വാസമാണ്. അവരുടെ വ്യക്തിപൂജ എന്ന ഏറ്റവും വലിയ ദൗർബല്യമാണുള്ളത്. അതിനെയാണ് ചൂഷണം ചെയ്യുന്നത് എന്നർത്ഥം. ഇത് ഏതെങ്കിലും മതസമൂഹത്തിന് മാത്രമല്ല, എല്ലാ മതസമൂഹങ്ങളിലും അങ്ങനെയാണ്. അവിടെ യുക്തിക്ക് സ്ഥാനമില്ല, ബുദ്ധിക്ക് സ്ഥാനമില്ല, അന്വേഷണത്തിന് സ്ഥാനമില്ല, സത്യത്തിന് സ്ഥാനമില്ല, ശരിക്ക് സ്ഥാനമില്ല, ഒരുവിധ അന്വേഷണവും അവിടെ ഇല്ല. അതിന് പ്രവാചകൻ ജനതയെ മോചിപ്പിച്ചു. അദ്ദേഹത്തിലൂടെ അവതീർണമായ വേദഗ്രന്ഥം പറഞ്ഞു, അഭൗതികമായ കഴിവ് ദൈവത്തിനല്ലാതെ ഒരു ആൾക്കുമില്ല. നീ പറയൂ, ആകാശഭൂമികളിൽ അവയുടെ സൃഷ്ടാവായ സർവശക്തനായ ദൈവത്തിനല്ലാതെ ആർക്കും അഭൗതികമായ എന്ന് പറഞ്ഞാൽ പദാർത്ഥാതീതമായ കാര്യകാരണ ബന്ധത്തിനപ്പുറമുള്ള അറിവ് ദൈവത്തിനല്ല ആർക്കുമില്ല. ആർക്കുമില്ല എന്ന് പറഞ്ഞാൽ പുണ്യപുരുഷന്മാർക്കില്ല, പ്രവാചകനില്ല, ആർക്കുമില്ല. അതുകൊണ്ട് തന്നെ അവർ ആർക്കും ഒരാൾക്ക് രോഗം നൽകാൻ കഴിയില്ല, രോഗം എടുക്കാൻ കഴിയില്ല. ഉറപ്പന്നെയാണ് സത്യാവധി. അതുകൊണ്ടാണ് എല്ലാ അന്ധവിശ്വാസ കേന്ദ്രങ്ങളിലും ആശുപത്രികളുണ്ട്. നിങ്ങൾ ലോകത്ത് ഇവിടെ എല്ലാ അന്ധവിശ്വാസം വിൽക്കുന്ന കേന്ദ്രങ്ങളും ആശുപത്രികളുണ്ട്. അവർക്കൊക്കെ രോഗമായ അവിടെ പോകുക, ആശുപത്രി പോകും. അവിടെ കളവെടുന്ന അവിടെ പോകുക, പോലീസ് സ്റ്റേഷൻ പോകും. പോലീസുകാരെ എന്താ കൊണ്ടുവരിക? നായ്ക്കളെ കൊണ്ടുവരും. പോലീസ് നായ്ക്കൾ കൂടി അറിയുന്ന കാര്യങ്ങൾ പോലും അറിയാത്തവരാണ് യഥാർത്ഥത്തിൽ നമ്മുടെ രാജ്യത്തെ ദൈവങ്ങളും ഔലിയാക്കന്മാരും ഭഗവാന്മാരും ഒക്കെ എന്നതാണ് ശരി. പക്ഷേ എന്നാൽ പോലും മനുഷ്യന് അന്ധവിശ്വാസങ്ങൾ എപ്പോഴും അകപ്പെട്ടു പോകും. അവിടെയാണ് പ്രവാചകൻ അതിൽ നിന്ന് മോചിപ്പിച്ചത്. അന്ധവിശ്വാസത്തിന് നേരിയൊരു അംശം പോലും മനുഷ്യ മനസ്സിലുണ്ടാവരുതെന്ന കണിശമായ നിഷ്കർഷ പ്രവാചകനുണ്ടായിരുന്നു. അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ മകൻ ഇബ്രാഹിം എന്ന കൊച്ചുകുട്ടി മരണപ്പെട്ടു. വിധിവശാൽ ആ മരണപ്പെട്ട ദിവസം സൂര്യഗ്രഹണമുണ്ടായി. അപ്പോൾ ജനം വിശ്വസിച്ചു, പ്രവാചകൻ്റെ പ്രിയപുത്രൻ മരണപ്പെട്ടതുകൊണ്ടാണ് സൂര്യഗ്രഹണമുണ്ടായത്, സൂര്യനെ കാണാതായത്. സൂര്യൻ പോലും ദുഃഖം കൊണ്ട്, പ്രവാചകൻ്റെ ദുഃഖത്തിൽ സൂര്യൻ പങ്കുചേർന്ന് സൂര്യൻ പോയി ഒളിച്ചിരിക്കുന്നു എന്ന് ജനം വിശ്വസിച്ചു. അങ്ങനെ ജനങ്ങളത് പ്രചരിപ്പിക്കാൻ തുടങ്ങി. പ്രവാചകൻ്റെ കാതിലും ഈ ശബ്ദമെത്തി. ഉടനെ പ്രവാചകൻ ആളുകളെ വിളിച്ചുകൂട്ടി.
പ്രവാചകന്റെ പള്ളിയിൽ വിളിച്ചുമുട്ടി. പ്രവാചകൻ പ്രസംഗപീഠത്തിൽ കയറിനുകൊണ്ട് പറഞ്ഞു, നിങ്ങൾക്കൊരു തെറ്റിദ്ധാരണയുണ്ട്. എൻ്റെ മകൻ ഇബ്രാഹിം മരിച്ചത് കൊണ്ടാണ് ഇന്ന് സൂര്യഗ്രഹണം ഉണ്ടായത്. സൂര്യൻ്റെ ചലനവും അല്ലെങ്കിൽ സൂര്യൻ്റെ അവസ്ഥയും എൻ്റെ മകനും തമ്മിൽ എൻ്റെ മരണവും തമ്മിൽ ഒരു ബന്ധവുമില്ല. അന്ധവിശ്വാസത്തിൻ്റെ അവസാനത്തെ ഒരു അംശം പോലും മനുഷ്യ മനസ്സിൽ ഉണ്ടാവരുന്ന കനിഷ്ഠമായ നിഷ്കർഷ പ്രവാചകനുണ്ടായിരുന്നു. കാരണം അത് മനുഷ്യൻ ഭീതി ജനിപ്പിക്കും, അവനെ വഴിതെറ്റിക്കും, അവനിൽ അത് ആശങ്കകളുണ്ടാക്കും. നിങ്ങൾ ഓർത്തു നോക്കൂ, എനിക്ക് മാരണം ചെയ്യാൻ കഴിയുമെന്നൊരു ധാരണ ഉണ്ടായാൽ, ഞാൻ മാരണം ചെയ്യുന്നൊരു ഷെയ്ഖാണെന്ന് തോന്നിയാൽ എന്നെ കാണുമ്പോൾ ആളുകൾക്ക് പേടിയാണ്, എന്നെ വെറുപ്പിക്കാൻ പേടിയായിരിക്കും, എനിക്ക് ഇഷ്ടമില്ലാത്ത പറയാൻ പേടിയായിരിക്കും. കാരണം ഞാൻ മാരണം ചെയ്തു പോയാലോ, അല്ലെങ്കിൽ ഞാൻ വല്ലതും ചെയ്തു പോയാലോ, ഞാനൊരു ഔഡിയാണ്, എനിക്ക് ആരുകളെ എന്തെങ്കിലും, അല്ലെങ്കിൽ ഞാനൊരു ഔഡിയാണ്, അല്ലെങ്കിൽ ഞാനൊരു ഭഗവാനാണ്, അല്ലെങ്കിൽ ഞാനൊരു ദൈവത്തിൻ്റെ ആളാണ്, അതുകൊണ്ട് എനിക്ക് എന്തെങ്കിലും ചെയ്യാൻ കഴിയും അഭൗതികമായി എന്ന് ആളുകൾ ധരിച്ചു പോയാലോ, എന്നെ വെറുപ്പിക്കാൻ ഭയമാണ്, എനിക്ക് ഇഷ്ടമില്ലാത്ത പറയാൻ ഭയമായിരിക്കും, എൻ്റെ അടുത്തേക്ക് വരുമ്പോൾ വലിയ ബഹുമാനാദരവുകൾ വരും. അങ്ങനെ മനുഷ്യനെ പറ്റിക്കാൻ പാടില്ല, അവൻ ആശങ്ക രേഖപ്പെടുത്താൻ പാടില്ല, ഭീതി രേഖപ്പെടുത്താൻ പാടില്ല, വഴിതെറ്റിക്കാൻ പാടില്ല. അതുകൊണ്ട് അന്ധവിശ്വാസത്തിൻ്റെ അവസാനത്തെ പേരും അറുക്കുകയായിരുന്നു, അറുത്തു മാറ്റുകയായിരുന്നു പ്രവാചകൻ ചെയ്തതെന്നർത്ഥം. അതോടൊപ്പം മനുഷ്യ മനസ്സുകൾക്ക് ശാന്തിയേകുന്നൊരു വിശ്വാസവും തരും. എന്താണ് മനുഷ്യ മനസ്സുകളുടെ അവസ്ഥ നിങ്ങൾക്കറിയാമല്ലോ. നമുക്ക് ഏറ്റവും കൂടുതൽ വേണ്ട മനസ്സിൻ്റെ സമാധാനം. എൻ്റെ മിക്ക സഹോദരി സഹോദരന്മാർ ഇപ്പോഴിരിക്കുന്ന കസേരയ്ക്ക് ഒരു 250 രൂപ 300 രൂപ വിലയുണ്ടാകും. പക്ഷേ മനസ്സിന് സമാധാനം ഉണ്ടെങ്കിൽ അവിടെ സ്വൈര്യമായി സ്വസ്ഥമായി ഇരിക്കാം. മനുഷ്യൻ്റെ ശാന്തി അഷ്ടപ്പെട്ടാൽ നിങ്ങൾക്കറിയാവുന്ന പോലെ 25,000 രൂപയുടെ കസേര ഇരുന്നാൽ എഴുന്നേറ്റ് പോകേണ്ടി വരും. മനസ്സിന് സമാധാനമുണ്ടെങ്കിൽ നമുക്ക് ഈ തറയിൽ പായ വിരിച്ചാൽ സുഖമായി ഉറങ്ങാം. മനസ്സിൻ്റെ ശാന്തി നഷ്ടപ്പെട്ടാൽ നമുക്ക് കോടികളുടെ കൊട്ടാരത്തിൽ ലക്ഷങ്ങളുടെ കട്ടിലെ പട്ടുപറ്റി കിടന്നാലും തിരിഞ്ഞും മറിഞ്ഞും കിടക്കുകയോ എഴുന്നേറ്റ് പോവുകയോ ചെയ്യേണ്ടി വരും. എവിടുന്ന് ആ മനഃശാന്തി കിട്ടുക? എല്ലാവർക്കും വേണം മനഃശാന്തി. അതുകൊണ്ട് എല്ലാ മതവും അങ്ങനെ പറയാമല്ലോ. ഇസ്ലാമിൽ അസ്സലാമാണുള്ളത്, ഹൈന്ദവർ ഓം ശാന്തിയാണ്, ക്രൈസ്തവതയിൽ ഉപരി ലോകത്ത് ദൈവത്തിൻ്റെ സമാധാനം, ഭൂമിയിലും മനുഷ്യർക്ക് സമാധാനമെന്ന എല്ലാവരും സമാധാനം ആഗ്രഹിക്കുന്നു. പക്ഷേ എവിടെ നിന്ന് കിട്ടും സമാധാനം? അത് പ്രശ്നമാണ്. അത് വിൽക്കുന്ന ഒരു അങ്ങാടിയുമില്ല, ഒരു കടയുമില്ല, അത് കിട്ടുന്ന ഒരു കേന്ദ്രവുമില്ല. നിങ്ങൾ ഓർത്ത് നോക്കൂ, വലിയ സമ്പത്തുണ്ടായാൽ മനഃശാന്തി ഉണ്ടാവും, നല്ല ആരോഗ്യമുണ്ടായ മനഃശാന്തി ഉണ്ടാവും. സമ്പത്തും ആരോഗ്യവും ജീവിത സാഹചര്യവും തമ്മിൽ മനസ്സിൻ്റെ സമാധാനത്തിനൊരു ബന്ധവുമില്ല. ഉണ്ടായിരുന്നുവെങ്കിൽ ആപേക്ഷികമായി ജീവിത നിലവാരത്തിൽ ഉയർന്നു നിൽക്കുന്ന കേരളീയരല്ലോ മനഃശാന്തി അഷ്ടപ്പെട്ട ആത്മഹത്യ ചെയ്യേണ്ടത്. അവിടെ നിന്ന് ആ മനഃശാന്തി കിട്ടുക ശാസ്ത്രത്തിന് അറിയാൻ കഴിയും. അങ്ങനെയാണെങ്കിൽ ലോകത്തിൽ അറിയപ്പെടുന്ന വലിയ ശാസ്ത്രജ്ഞരായ ഐൻസ്റ്റീനും ഐസക് ന്യൂട്ടനും വിഷാദരോഗികളായിരുന്നില്ലല്ലോ. ഇനി വലിയ തത്വശാസ്ത്രം നൽകാൻ കഴിയോ? കഴിയുമായിരുന്നുവെങ്കിൽ നിങ്ങളോട് നോക്കൂ, കാലം കണ്ട ഏറ്റവും വലിയ നാസ്തിക ദാർശനികനായ നിഷെ ജീവിതത്തിൻ്റെ അവസാനത്തെ 8 കൊല്ലം മുഴു ഭ്രാന്തനായി അങ്ങാടിയിൽ തെണ്ടിത്തിരിയല്ലേ ജയിച്ചത്? മനഃശാസ്ത്രത്തിന് മനഃശാന്തി അറിയാൻ കഴിയും. നിംഹാംസിലാലിലെ മനഃശാസ്ത്രജ്ഞന്മാർ ഡോക്ടർമാരും അവർക്ക് മനഃശാന്തി അറിയാൻ കഴിയും. അങ്ങനെയാണെങ്കിൽ ആധുനിക മനഃശാസ്ത്രത്തിന് പിതാവ് സിഗ്മൻ ഫ്രോയിഡ് അദ്ദേഹം വിഷാദരോഗിയായിരുന്നു. സാഹിത്യത്തിന് മനഃശാന്തി അറിയാൻ കഴിയും. അങ്ങനെയാണെങ്കിൽ കാലം കണ്ട ഏറ്റവും ധീരനായ കഥാപാത്രത്തിന് ജന്മം നൽകിയ കിഴവനും കടലും എന്ന വിഖ്യാതമായ കൃതിയിലെ സാന്തിയോഗവും ജന്മം നൽകിയ ഏണസ്റ്റമിയെ വായിലേക്ക് വെടിച്ച് മരിക്കുമായിരുന്നു. ഭൗതിക ജീവസൗകര്യങ്ങൾക്ക് നൽകാൻ കഴിയും. അങ്ങനെയാണെങ്കിൽ ഏറ്റവും പ്രയാസം അനുഭവിക്കുന്ന കണ്ണു കാണാത്ത മനുഷ്യരെ ആത്മഹത്യ ചെയ്യേണ്ടിയിരുന്നത്? ഞാൻ എൻ്റെ 45 കൊല്ലത്തെ പത്രവായനാനുഭവത്തിൽ ഒരിക്കലും ഒരു കണ്ണു കാണാത്ത മനുഷ്യൻ ആത്മഹത്യ ചെയ്ത വാർത്ത ഞാൻ വായിച്ചിട്ടില്ല. 2 കാലുമില്ലാതെ ഇങ്ങനെ നിരങ്ങി നീങ്ങുന്ന ഒരാൾ ആത്മഹത്യ ചെയ്ത വാർത്ത ഞാൻ വായിച്ചിട്ടില്ല. പക്ഷേ ഡോക്ടർമാർ ആത്മഹത്യ ചെയ്യാറുണ്ട്, എഞ്ചിനീയർമാർ ആത്മഹത്യ ചെയ്യാറുണ്ട്, വ്യവസായികളും വ്യാപാരികളും ആത്മഹത്യ ചെയ്യാറുണ്ട്. അപ്പോൾ മനസ്സിൻ്റെ ശാന്തി എവിടെ നിന്നാ കിട്ടുക? പ്രവാചകൻ പറഞ്ഞു, മനസ്സിൻ്റെ സമാധാനം ഒരു വിശ്വാസ ദർശനത്തിൽ നിന്നാണ്. അതെന്താണ്? നിൻ്റെ വശമുള്ളതെല്ലാം ദൈവം നിനക്ക് നൽകിയതാണ്. നിനക്ക് എന്തെങ്കിലും നഷ്ടപ്പെടുന്നുവെങ്കിൽ അത് എടുക്കുന്ന ദൈവമാണ്. നമുക്ക് നാം ഭൂമിയിലേക്ക് വന്നപ്പോൾ ആരും ശ്വസിക്കാൻ വേണ്ട വായു കൊണ്ടുവന്നില്ലല്ലോ, കുടിക്കാൻ വേണ്ട വെള്ളം കൊണ്ടുവന്നില്ലല്ലോ, നിൽക്കാൻ വേണ്ട ഇടം കൊണ്ടുവന്നില്ലല്ലോ, കിടക്കാൻ. എന്നാലും മക്കളെ പഠിച്ചോൻ കാണൂലേ, ഓൻ നമ്മളെ വെറുതെ വിടോ. നിരക്ഷരനായ ഒരു ഗ്രാമീണൻ്റെ ജീവിത വിശുദ്ധിയാണ്. അപ്പോൾ ജീവിത വിശുദ്ധി എന്നത് അവൻ്റെ വിശ്വാസ ദർശനവുമായി ബന്ധപ്പെടും. പ്രവാചകൻ വളർത്തിയെടുത്തത് ഈ ജീവിത വിശുദ്ധിയാണ്. അതിനാലാണ് അറേബ്യൻ മലഞ്ചെരുവിലൂടെ ആടുകളെ മേച്ചുകൊണ്ടിരുന്ന ഒരു ഇടയവാലനോട് ഒരാടിനെ ചോദിച്ചു, നല്ല വില തരാം, ചെന്നായ പിടിച്ചതാണെന്ന് പറഞ്ഞപ്പോൾ ആ ഇടയവാലൻ പറഞ്ഞു, സാധ്യമല്ല, കാരണം എൻ്റെയും നിങ്ങളുടെയും എൻ്റെ യജമാൻ്റെയും യജമാനായ ദൈവത്തിൽ നിന്ന് മറച്ചു വെക്കാൻ സാധ്യമല്ല, അതുകൊണ്ട് തരില്ല എന്ന് പറഞ്ഞത് അതുകൊണ്ടായി. ഈ ജീവിത വിശുദ്ധി വളർത്തിയെടുക്കുക മനുഷ്യൻ എന്നത് ഏറ്റവും പ്രയാസകരമായ ഒരു പരിഷ്കരണ പ്രവർത്തനം. പ്രവാചകൻ നിർവഹിച്ചത് ആ പരിഷ്കരണ പ്രവർത്തനം.
പിന്നെ നിങ്ങൾക്കറിയാം സമൂഹത്തിൽ എന്നും ഉച്ചനീചത്വങ്ങളുണ്ട്. വർഗത്തിൻ്റെ പേരിൽ, വർണ്ണത്തിൻ്റെ പേരിൽ, ജാതിയുടെ പേരിൽ, ഭാഷയുടെ പേരിൽ, ദേശത്തിൻ്റെ പേരിൽ വിവേചനങ്ങളുണ്ട്. പ്രവാചക നിയോഗ കാലഘട്ടത്തിലും അങ്ങനെ തന്നെയായിരുന്നു. അന്ന് അടിമകളുണ്ടായിരുന്നു, ഉടമകളുണ്ടായിരുന്നു, അതുപോലെ തന്നെ കറുത്തവരുണ്ടായിരുന്നു, വെളുത്തവരുണ്ടായിരുന്നു. അവർക്കിടയിൽ വിവേചനങ്ങളുണ്ടായിരുന്നു, അസമത്വമുണ്ടായിരുന്നു. അവിടെ പ്രവാചകൻ അവരോട് പറഞ്ഞു, ഇന്ന ഇലാഹുക്കും വാഹിദ്, ഇന്ന അബാക്കും വാഹിദ്, കുല്ലുക്കും മിൻ ആദം വാദം മിൻ തുറാബ്. അല്ലയോ മനുഷ്യൻ, നിങ്ങളുടെ എല്ലാവരുടെയും ദൈവം ഏകനായ ദൈവമാണ്. ഹിന്ദുവിൻ്റെയും മുസ്ലിമിൻ്റെയും ക്രിസ്ത്യാനിയുടെയും വിശ്വാസിയുടെയും അവിശ്വാസിയുടെയും എല്ലാവരുടെയും ദൈവം ഏകനായ ദൈവമാണ്. നിങ്ങളുടെ എല്ലാവരുടെയും പിതാവ് ഒരാളാണ്. ആ പിതാവ് ആദാമാണ്. ആദമേ അമോ മണ്ണിൽ നിന്നാണ്. അതുകൊണ്ട് നിങ്ങൾക്കിടയിൽ ലാ ഫദലി അറബി നലാജമി, അറബി കനറബിയേക്കാളോ ഒല അബിയ നലാസ്വദ്, കറുത്തവനേക്കാൾ വെളുത്തവനോ ഒരു പുണ്യവും ഇല്ല, ഒരു പ്രാധാന്യവുമില്ല. അഥവാ ജന്മസിദ്ധമല്ല മഹത്വം, അത് കർമ്മസിദ്ധമാണ്. ഒരാളുടെ വിശ്വാസം, ജീവിതവീക്ഷണം, സ്വഭാവം, സമീപനം, പെരുമാറ്റം, ഇതാണ് അയാളുടെ മാന്യതയുടെയും മഹത്വത്തിൻ്റെയും അടയാളമെന്ന് പ്രവാചകൻ പഠിപ്പിച്ചു. അക്ഷരങ്ങളിലൂടെ പറയുക മാത്രമല്ല ചെയ്തത്. അദ്ദേഹം അവരോട് പറഞ്ഞു, അന്നാ സ്വഭാസ്യത്വം കഷ്ടാനി മുഷ്ടി, ചെറുപ്പിൻ്റെ പല്ലുകൾ പോലെ മനുഷ്യരൊക്കെ സമന്മാരാണെന്ന് പ്രവാചകൻ അവരോട് അവരെ പഠിപ്പിച്ചു. പഠിപ്പിച്ചു കൊടുത്ത് അങ്ങനെയായിരുന്നില്ല, പ്രയോഗ ജീവിതത്തിൽ കൂടിയായിരുന്നു. പ്രവാചകനും ജന്മനാടിനോട് വിട പറയേണ്ടി വന്നു. എൻ്റെ അടുത്ത സുഹൃത്ത് സൂചിപ്പിച്ചതുപോലെ മക്കയിൽ നിന്ന് യസ്രിബിലേക്ക് പോയി, അല്ലെങ്കിൽ മദീനയിലേക്ക് പോയി, ജേതാവായി തിരിച്ചു വന്നു. പതിനായിരക്കണക്കിന് അനുയായികൾ ഒന്നിച്ച് ജേതാവായി തിരിച്ചു വന്നു. ഒരു തുള്ളി ചോര പോലും ചിന്താതെ അദ്ദേഹത്തിൻ്റെ ജന്മനാടായ മക്ക അദ്ദേഹത്തിൻ്റെ കീഴിൽ വന്നു. അപ്പോൾ ആ വിജയം പ്രഖ്യാപിക്കേണ്ടതുണ്ട്. തന്നെ ആട്ടിയോടിച്ച നാട്ടിലേക്ക് ജേതാവായി വിജയായി വന്നപ്പോൾ ആ വിജയം പ്രഖ്യാപിക്കേണ്ടതുണ്ട്. ആരാണ് ആ വിജയം പ്രഖ്യാപിക്കേണ്ടത്? ഈ ചോദ്യം വളരെ പ്രസക്തമാണ്. വേണമെങ്കിൽ ഇന്ത്യൻ സ്വാതന്ത്ര്യ സംരംഭത്തിൻ്റെ വിജയ മുഹൂർത്തത്തിൽ സ്വാതന്ത്ര്യ സമരത്തിന് നേതൃത്വം നൽകിയ പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു 1947 ആഗസ്റ്റ് 14 അർദ്ധരാത്രി നടത്തിയതുപോലെ വേണമെങ്കിൽ സ്വാതന്ത്ര്യ പ്രഖ്യാപനം പ്രവാചകനായ മുഹമ്മദ് നബിക്ക് നിർവഹിക്കാമായിരുന്നു. അല്ല എങ്കിൽ അദ്ദേഹത്തിന് ഏറ്റവും അടുത്ത അനുയായിക്കായി നിർവഹിക്കാമായിരുന്നു. പക്ഷേ പ്രവാചകൻ അതിന് തിരഞ്ഞെടുത്ത ആരെയാണെന്നറിയാമോ? ബിലാലിബിൻ റബാഹ്. എന്താ ബിലാലിൻ്റെ പ്രത്യേകത? അദ്ദേഹം അടിമയായിരുന്നു. അദ്ദേഹത്തിന് പുറത്ത് അദ്ദേഹത്തിൻ്റെ യജമാനായിരുന്ന ഉമയ്യത്ത് ബിൻ ഖലഫിൻ്റെ ചാട്ടവാറടികളുടെ പാടുകളുണ്ടായിരുന്നു. അദ്ദേഹം കറുത്തവനായിരുന്നു. ചരിത്രത്തിൽ നിന്നും അവഗണിക്കപ്പെടുന്ന കറുത്തവർഗത്തിൻ്റെ പ്രതിനിധിയായിരുന്നു അദ്ദേഹം. അദ്ദേഹം അടിമത്വത്തിൻ്റെ ഭാരം ചുമന്നവനായിരുന്നു. അദ്ദേഹം പ്രവാചകൻ്റെ സന്തസഹചാരിയായ അബൂബക്കറാണ് അദ്ദേഹത്തെ മോചിപ്പിച്ചത്. അതുകൊണ്ട് പ്രവാചകൻ അദ്ദേഹത്തെ വിളിച്ചു, ബിലാലെ അടുത്തേക്ക് വരൂ എന്ന് പറഞ്ഞു. ബിലാൽ വന്നു. വിശുദ്ധ കഅബയുടെ ചുമരിൽ കൈകുത്തിക്കൊണ്ട് പ്രവാചകൻ പറഞ്ഞു, ഈ കഅബയുടെ മുകളിലേക്ക് കയറും. അങ്ങനെ ലോകത്തിലെ ഏറ്റവും ശ്രദ്ധേയമായ ഭവനത്തിന് മുകളിൽ പ്രവാചകൻ കരിക്കട്ട പോലെ കറുത്തവനായ അടിമയായിരുന്ന വിദേശിയായിരുന്ന എത്യോപ്യക്കാരനായിരുന്ന ബിലാലിനെ വിശുദ്ധ കഅബയുടെ മുകളിൽ കയറ്റി നിർത്തി. എന്നിട്ട് പറഞ്ഞു, ചരിത്രത്തിൽ എക്കാലവും നിലനിൽക്കുന്ന അനശ്വരമായ ശാശ്വതമായ വിജയത്തിൻ്റെ പ്രഖ്യാപനം ബിലാലെ നീ നിർവഹിക്കൂ. ബിലാൽ ആ വിജയപ്രഖ്യാപനം നിർവഹിച്ചു. വിശുദ്ധ കഅബയുടെ മുകളിൽ കയറി നിന്നുകൊണ്ട്. അഥവാ ഇതൊരിക്കലും ഒരു വാക്കുകൾ ഐക്യരാഷ്ട്രസഭയുടെ ജനീവ പ്രഖ്യാപനം പോലെ അക്ഷരങ്ങളിൽ ഒതുങ്ങുന്നതായില്ല പ്രവാചകൻ്റെ മനുഷ്യ സമത്വത്തിൻ്റെ പ്രഖ്യാപനം. അത് പ്രയോഗത്തിലൂടെ നടപ്പാക്കുകയായിരുന്നു എന്നർത്ഥം. അതുപോലെ തന്നെയാണ് ഒരു മനുഷ്യൻ്റെ മഹത്വത്തിൻ്റെ പരിഷ്കരണത്തിന് ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ, അത് സമൂഹത്തിലെ ഏറ്റവും അധസ്ഥിതരും പിന്നാക്കക്കാരും പ്രയാസമനുഭവിക്കുന്നവരും പാർശ്വവൽക്കൃതരുമായ ജനത്തോട് എന്ത് നിലപാട് സ്വീകരിക്കുന്നു എന്നതാണ്. തെളിയിച്ചു വന്നാൽ അടിമകളോട്, സ്ത്രീകളോട്, കുട്ടികളോട്, പരാജിതരോട് എന്ത് നിലപാട് സ്വീകരിക്കുന്നു എന്നതാണല്ലോ മാന്യതയുടെ മാനദണ്ഡം. അതാണല്ലോ മനുഷ്യ മഹത്വത്തിൻ്റെ അളവുകൾ. എന്തായിരുന്നു പ്രവാചകൻ അവരോട് സ്വീകരിച്ചത്? ഏറ്റവും പ്രയാസപ്പെടുന്നവർ കറുത്തവരായ അടിമകൾ തന്നെയായിരുന്നു. പ്രവാചകൻ അടിമകളുടെ മോചനത്തിന് ഭൂമിയിലെ ഏറ്റവും വലിയ കാര്യമായി പഠിപ്പിച്ചു. നിങ്ങളുടെ നിർബന്ധ ദാനത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പങ്ക് നിങ്ങൾ അടിമകളുടെ മോചനത്തിന് നൽകണമെന്ന് പഠിപ്പിച്ചു. മാത്രമല്ല തെറ്റ് ചെയ്താൽ പാശിത്തമായി നിങ്ങൾ അടിമകളെ മോചിപ്പിക്കണമെന്ന് പഠിപ്പിച്ചു. നിങ്ങളുടെ ഏറ്റവും പുണ്യകരമായി ഭൂമിയിൽ ചെയ്യാൻ കഴിയുന്ന കാര്യം അടിമ മോചനമാണെന്ന് പഠിപ്പിച്ചു. അങ്ങനെ അടിമത്വത്തിന് അറുതി വരുത്താൻ വേണ്ടി നിരന്തരമായ ഉത്ബോധനങ്ങളും ആഹ്വാനങ്ങളും കൽപ്പനകളും ശാസനകളും നൽകി. അവസാനിപ്പിക്കാതെ പറഞ്ഞു, ഇനിയും ഏതെങ്കിലും തരത്തിൽ എവിടെയെങ്കിലും ഒരു അടിമ എന്ന നിലയിൽ ഒരാളുണ്ടെങ്കിൽ നിങ്ങൾ കഴിക്കുന്ന ഭക്ഷണം അവർക്ക് കൊടുക്കൂ, നിങ്ങൾ ധരിക്കുന്ന വസ്ത്രം കൊടുക്കൂ, നിങ്ങൾ താമസിക്കുന്ന അതേ വീട്ടിൽ താമസിപ്പിക്കൂ, നിങ്ങൾ ഉപയോഗിക്കുന്ന കട്ടിലുകൾക്ക് സമാനമായ കട്ടിൽ കൊടുക്കൂ, അവർ നിങ്ങളുടെ സഹോദരന്മാരാണ് എന്നവരെ പഠിപ്പിച്ചു.
പ്രവാചകനും വിധിവശാൽ ഒരു അടിമയെ കിട്ടിയിരുന്നു. അദ്ദേഹത്തിൻ്റെ സഹധർമ്മിയായ ഖദീജ തനിക്ക് ലഭിച്ച ഒരു അടിമയെ നൽകുകയായിരുന്നു. പക്ഷേ അങ്ങനെ ഒരിക്കൽ ആ കുട്ടിയുടെ സെയ്ദെന്ന അടിമയുടെ മാതാപിതാക്കൾ വന്നു. അവർ പ്രവാചകനോട് ചോദിച്ചു, ഞങ്ങൾ എന്ത് വില വേണമെങ്കിലും തരാം, ഞങ്ങളുടെ മകനെ വിട്ടുതരണമെന്ന് പറഞ്ഞു. പ്രവാചകൻ പറഞ്ഞു, നിങ്ങൾ ഒരു വിലയും തരേണ്ടതില്ല, സെയ്ദ് എന്ന അവനിൽ എന്തും തീരുമാനമെടുക്കാം, നിങ്ങളുടെ കൂടെ വരാൻ അവൻ തയ്യാറാണെങ്കിൽ ഒരു പൈസയും എനിക്ക് തരേണ്ടതില്ല, അവൻ നിങ്ങളുടെ കൂടെ വരാം. അതല്ല, എൻ്റെ കൂടെ നിൽക്കാൻ അവർ താല്പര്യം കാണിക്കുകയാണെങ്കിൽ ഞാൻ ഒരിക്കലും അതും തടയുകയില്ല, അവൻ്റേതാണ് സ്വാതന്ത്ര്യം, അവൻ സ്വതന്ത്രനാണെന്ന് പറഞ്ഞു. അപ്പോൾ സെയ്ദിനോട് ചോദിച്ചു, മോനെ, സെയ്ദിൻ്റെ പിതാവുണ്ടായിരുന്നു, പിതൃവൻ ഉണ്ടായിരുന്നു, രണ്ടുപേരും ചോദിച്ചു, എന്താണ് ചെയ്യേണ്ടത്, എന്താണ് മോനെ, ഞങ്ങളുടെ കൂടെ വന്നുകൂടെ, നിൻ്റെ ഉമ്മ അവിടെ കാത്തിരിക്കുന്നു. സെയ്ദ് പറഞ്ഞു, നിങ്ങളോട് എനിക്ക് വല്ലാത്ത സ്നേഹമുണ്ട്, നിങ്ങളുടെ കൂടെ വരണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്, പക്ഷെ നിങ്ങളെക്കാൾ എനിക്ക് സ്നേഹം എൻ്റെ മുഹമ്മദ് നബിയോടാണല്ലോ, അതുപോലെ ഞാൻ അദ്ദേഹത്തിനോട് നിൽക്കട്ടെ, നിങ്ങളെന്നെ അനുവദിക്കരുതായി. മാതാപിതാക്കളുടെ അനുവാദം വാങ്ങിക്കൊണ്ട് അദ്ദേഹം പ്രവാചകൻ്റെ കൂടെ നിൽക്കുകയായിരുന്നു. പിന്നീട് പ്രവാചകൻ അദ്ദേഹത്തെ മോചിപ്പിച്ചു, അദ്ദേഹത്തെ സ്വതന്ത്രമാക്കി. ഉമറുൽ ഫാറൂഖ് എന്ന ഇസ്ലാമിലെ രണ്ടാമത്തെ ഖലീഫ ആസന്ന മണ്ണായിരിക്കുമ്പോൾ അദ്ദേഹം പറഞ്ഞു, അടിമയായിരുന്ന സാലിമില്ലേ, ഒരു കാലത്ത് അടിമത്വത്തിലെ ഭാരം ചുമന്ന് നടന്നിരുന്ന സാലിമില്ലേ, ലോകാന സാലിം ഹയ്യൻ, സാലിം എങ്ങാനും ജീവിച്ചിരുന്നെങ്കിൽ എൻ്റെ പിൻഗാമിയായി ഈ രാജ്യത്തിൻ്റെ ഭരണാധികാരി ആരാവണമെന്ന കാര്യത്തിൽ എനിക്ക് ആലോചിക്കേണ്ടി വരുമായിരുന്നില്ല. നമുക്ക് ഏകണ്ഠമായി അടിമയായിരുന്ന സാലിമിന് നമുക്ക് രാജ്യത്തിൻ്റെ ഖലീഫ ഭരണാധികാരിയാക്കാമായിരുന്നു എന്ന്, അടിമത്വത്തിൻ്റെ പാതാളത്തിൽ നിന്ന് അധികാരത്തിൻ്റെ ഔന്നത്യത്തിലേക്ക് ഉയർത്തുവാൻ മനുഷ്യനെ പാകപ്പെടുത്തിയത് പ്രവാചകനായിരുന്നു. അങ്ങനെയായിരുന്നു അടിമത്വത്തിന് അരുതി വരുത്തിയത്. മനുഷ്യ ചരിത്രത്തിൽ ആരോരും അറിയപ്പെടാതെ പോകുമായിരുന്ന സുമയ്യ എന്ന പെണ്ണ് ചരിത്രത്തിൽ അനശ്വരയായ വനിതയായി മാറിയത്. അമ്മാർ എന്ന അടിമ, യാസിർ എന്ന അടിമ ചരിത്രത്തിൽ അനശ്വതകളിൽ പ്രകാശ ഗോപുരങ്ങളായി മനുഷ്യ ചരിത്രത്തിൽ ശോഭിച്ചു നിൽക്കുവാൻ ഇടവരുത്തിയത് പ്രവാചകൻ്റെ അടിമത്വ മോചനത്തിൻ്റെ ശ്രമങ്ങളായിരുന്നു എന്ന് നമുക്കറിയാമല്ലോ. ബിലാൽ എന്ന മനുഷ്യനെ സൂചിപ്പിച്ചു. അബൂദർ ഉണ്ടായിരുന്നു, പ്രവാചകൻ്റെ ആത്മമിത്രമായിരുന്നു, സന്തസഹചാരിയായിരുന്നു. അദ്ദേഹത്തിനോട് 70 ആളുകൾ പ്രവാചകൻ്റെ അനുയായികളായി മാറിയിട്ടുണ്ട്. ആ അബൂദറും ബിലാലും ഒരിക്കൽ എന്തോ കാരണവശാൽ ചില വാക്ക് തർക്കമുണ്ടായി. ആ വാക്ക് തർക്ക വേളയിൽ അബൂദർ ബിലാലിനെ വിളിച്ചു, ഇബ്നു സൗദ, കറുത്തവളുടെ പുത്ര, കറുത്തവളുടെ മകനേ എന്ന് വിളിച്ചു. ഉടനെ ബിലാൽ പ്രവാചകനോട് പരാതി പറഞ്ഞു. പ്രവാചകൻ രണ്ടുപേരെയും വിളിച്ചു. സംഭവം ശരിയാണെന്ന് ബോധ്യമായപ്പോൾ അബൂദറിനോട് പറഞ്ഞു, അബൂദറെ, നീ മുസ്ലിമായി എന്ന് പറയുന്നത് ശരിയാണ്, പക്ഷെ നിന്നെ ഇപ്പോഴും അനിസ്ലാമികതയുണ്ട്, അതുകൊണ്ട് നിൻ്റെ സഹോദരനോട് ചെയ്ത തെറ്റ് നീ അദ്ദേഹത്തെ സന്തോഷിപ്പിക്കൂ, തിരുത്തൂ എന്ന് പറഞ്ഞു. ഉടനെ അബൂദർ ബിലാലിൻ്റെ അടുത്ത് നിരത്ത് കവിളി വെച്ചുകൊണ്ട് പറഞ്ഞു, ബിലാലെ, ഞാൻ നിന്നോട് ചെയ്ത അപരാധത്തിന് എൻ്റെ ഈ കവിളിയിൽ ചവിട്ടി നീ അതിന് പ്രതികാരം ചെയ്യൂ എന്ന് പറയുകയായിരുന്നു. നിങ്ങൾ ഓർത്ത് നോക്കൂ, എവ്വിധമാണ് മനുഷ്യനെ മാറ്റിയെടുത്തത്, അവരിൽ സ്വാതന്ത്ര്യത്തിൻ്റെയും ഔന്നത്യത്തിൻ്റെയും ബോധം വളർത്തുക മാത്രമല്ല, മറ്റുള്ളവരുടെ മാന്യതയും അന്തസ്സും പരിഗണിക്കാൻ എത്രമാത്രമായിരുന്നു ശ്രമിച്ചത് എന്ന്. പക്ഷേ ബിലാൽ പറഞ്ഞു, എൻ്റെ സഹോദര, കോരിയെടുത്തുകൊണ്ട് പറഞ്ഞു, എൻ്റെ സഹോദര, ഞാൻ താങ്കൾക്ക് മാപ്പ് നൽകിയിരിക്കുന്നു, താങ്കൾക്ക് എന്നോട് ഞാൻ ക്ഷമിച്ചിരിക്കും, ദൈവവും താങ്കൾക്ക് മാപ്പ് നൽകട്ടെ എന്നായിരുന്നു. ഇങ്ങനെയായിരുന്നു അടിമത്വ മോചനം എന്ന മഹാദൗത്യം പ്രവാചകൻ നിർവഹിച്ചത്. നിങ്ങൾക്കറിയാം, കറുത്തവൻ്റെ മോചനം എന്നേക്കാളും പ്രശ്നമാണ്. ലോക ബോക്സിംഗ് ചാമ്പ്യൻഷിപ്പ് നേടി, ഓസ്ട്രേലിയ വെച്ച് നടന്ന ബോക്സിംഗ് മത്സരത്തിൽ ചാമ്പ്യൻഷിപ്പ് നേടി തിരിച്ചു വന്ന കാഷ്യസ് ക്ലേ അമേരിക്കയിലെ ഹോട്ടലിൽ വെച്ച് ഭക്ഷണം കഴിക്കുകയാണ്. ഭക്ഷണം കഴിക്കാൻ ഉടനെ ഒരു അത് വെള്ളക്കാരുടെ ഹോട്ടലായി. ആ ഹോട്ടൽ ജീവനക്കാരൻ പറഞ്ഞു, ഇത് വെള്ളക്കാരുടെ ഹോട്ടലാണ്, താങ്കൾക്ക് ഇവിടെ ഭക്ഷണമില്ല. അപ്പോൾ അദ്ദേഹത്തിൻ്റെ കഴുത്തിലുണ്ടായിരുന്ന സ്വർണ്ണപ്പതക്കം കാണിച്ചു കൊടുത്തുകൊണ്ട് പറഞ്ഞു, നോക്കൂ, ഞാൻ ചാമ്പ്യൻഷിപ്പ് നേടി അമേരിക്കയുടെ പേരും പ്രശസ്തിയും ഉണ്ടാക്കിയതാണ്. അപ്പോൾ അദ്ദേഹത്തിന് ഭക്ഷണം കൊടുക്കാമെന്ന് നമ്മളെ ജോലിക്കാരൻ പറഞ്ഞു. മാനേജർ ചോദിച്ചിരുന്ന അനുവാദം ചോദിച്ചു. മാനേജർ പറഞ്ഞു, ഒരു കറുത്ത പട്ടിക്കും പന്നിക്കും ഇവിടെ ആഹാരമില്ല. അപമാനിത ഇറങ്ങിപ്പോയി. നിരന്തരമായി ജീവിതാനുഭവം ഉണ്ടായപ്പോൾ കാഷ്യസ് ക്ലേ ചെയ്ത് എന്താണെന്ന് നിങ്ങൾക്കറിയാമോ? അദ്ദേഹം ഓഹിയോ നദിയുടെ കുറുകെയുള്ള പാലത്തിൻ്റെ മധ്യത്തിൽ ചെന്ന് തൻ്റെ കഴുത്തിലുണ്ടായിരുന്ന സ്വർണ്ണപ്പതക്കം ഊരിയെടുത്ത് ഓഹിയോ നദിയുടെ ആഴങ്ങളിലേക്ക് വലിച്ചെറിയുകയായിരുന്നു. അതുകൊണ്ടും മതിയാവാതെയാണ് അദ്ദേഹം മുഹമ്മദ് അലി ക്ലേയായി മാറി. നിങ്ങൾ ഇന്നും ഓഹിയോ നദിയുടെ ആഴങ്ങളിൽ എവിടെയോ വെള്ള ദേവതാവിത്വത്തിന് ദുഷ്ടദാർഢ്യത്തിനെതിരെ കടുത്ത ജീവിതയാതന അനുഭവിച്ച കർത്തവർഗത്തിൻ്റെ പ്രതീതിയായ കാഷ്യസ് ക്ലേയുടെ സ്വർണ്ണപ്പതക്കമുണ്ട്. നിങ്ങൾക്കറിയാം, ഒബാമ അധികാരത്തിൽ വന്ന ദിവസം മാർട്ടിൻ ലൂതർ കിങ്ങിൻ്റെ ഒരു പ്രബന്ധം ലോകത്തുടനീളം ചർച്ചയായിരുന്നു. ഐ ഹാവ് എ ഡ്രീം, എനിക്കൊരു സ്വപ്നമുണ്ടെന്ന അദ്ദേഹത്തിൻ്റെ ചരിത്രപ്രസിദ്ധമായ പ്രഭാഷണമാണ്. എന്താണ് സ്വപ്നം? വെള്ളക്കാരൻ്റെ കൂടെ ചർച്ചിൽ പോകാനുള്ള അനുവാദം.
എൻ്റെ കുട്ടിക്ക് വെള്ളക്കാട് കുട്ടികളെ പോലെ ഒരു ബെഞ്ചിൽ ഇരുന്ന് പഠിക്കാനുള്ള അനുവാ. പക്ഷേ മാർട്ടിൻ ലൂതർ കിങ്ങിന് അമേരിക്ക നടിയത് വെടിയുണ്ടകളായിരുന്നു പകരം എന്ന് നമുക്കറിയാവുന്ന ചരിത്ര യാഥാർത്ഥ്യം. അവിടെയാണ് 14 നൂറ്റാണ്ട് മുമ്പ് കഅബയുടെ മുകളിൽ ബിലാലിനെ കയറ്റി നിർത്തിയത്. അവിടെയാണ് അബൂദറിനെ ബിലാലിന് മുമ്പിൽ സ്വന്തം കവിളി വെച്ച് കൊടുത്ത് ചവിട്ടാൻ ബിലാലിനോട് പറയാൻ മാത്രം വിനീതനാക്കി മാറ്റിയത് എന്നർത്ഥം. ഇങ്ങനെയായിരുന്നു പ്രവാചകൻ ചെയ്ത്. പിന്നെ സ്ത്രീകളുടെ സമീപനം എന്തായിരുന്നു? ഇന്നത്തെ പോലെ തന്നെ പെൺകുട്ടികൾ ജീവനോടെ കുടിച്ചു മൂടുന്ന കാലമായിരുന്നു. അപ്പോൾ ചോദിക്കും, ഇന്ന് പെൺകുട്ടികൾ ജീവനോടെ കുടിച്ചു മൂട്ടോ? ഉണ്ട്, ഒരു വ്യത്യാസമേ ഉള്ളൂ. ഗർഭപാത്രത്തിൽ വെച്ചാണെന്ന് വ്യത്യാസമേ ഉള്ളൂ. ഇന്നും പെൺകുട്ടികൾ ജീവനോടെ ഹനിക്കുന്നുണ്ട്. സ്വന്തം ഗർഭാശയത്തിലുള്ള കുഞ്ഞ് 18ഓ 20ഓ കൊല്ലം കഴിഞ്ഞാൽ വേണമോ വേണ്ടയോ എന്ന ചോദ്യം ഉയർത്തിക്കൊണ്ട് ഡോക്ടർ കണ്ട് പരിശോധിക്കാണോ വേണ്ട എന്ന് തീരുമാനിക്കുകയാണ്. ആൺകുട്ടിയാണെങ്കിൽ ഉണ്ടാവട്ടെ തീരുമാനിക്കാം. പ്രവാചകന്റെ കാലത്തും ഈ സംഭവം ഉണ്ടായിരുന്നു. ഒരാൾ ഒരു അനുഭവം വിവരിച്ചു. എല്ലാ ഗോത്രങ്ങളുമില്ല, ചില പാകൃത ഗോത്രങ്ങളാണ് പെൺകുട്ടികളെ ജീവനോടെ കുടിച്ചു മൂടിയിരുന്നത്. അങ്ങനെയുള്ള ഒരു ഗോത്രത്തിലെ ഒരു മനുഷ്യൻ കയറി വന്നു. അദ്ദേഹം പറഞ്ഞു, എനിക്കൊരു മോളുണ്ടായിരുന്നു, അവൾ കൂടെ നടക്കാറായപ്പോൾ ഞാൻ അവൾ കുളിപ്പിച്ചു, വസ്ത്രം ധരിപ്പിച്ചു, ഞാൻ കൈപിടിച്ച് കൂട്ടിക്കൊണ്ടുപോയി. ആളൊഴിഞ്ഞ മരുഭൂമിയിൽ എത്തിയപ്പോൾ അവളെ ഞാൻ എൻ്റെ അരികിൽ നിർത്തി. അങ്ങനെ ഞാൻ കുഴി വെട്ടാൻ തുടങ്ങി. അപ്പോൾ എൻ്റെ താടി രോമങ്ങളിലും നെറ്റിയിലും പറ്റിപ്പിടിച്ച മണൽത്തരികൾ എൻ്റെ കൊച്ചുമോൾ അവളെ ഇളം കൈകൾ കൊണ്ടിങ്ങനെ തടവി മാറ്റി. പക്ഷെ അതെൻ്റെ തീരുമാനത്തെ അല്പവും സ്വാധീനിച്ചില്ല. കുഴി വെട്ടിത്തന്നപ്പോൾ ഞാൻ അവളെ ആ കുഴിയിലേക്ക് തള്ളിയിട്ടു. അവൾ ഉപ്പാ എന്ന് വിളിച്ച് പൊട്ടിക്കറി. ഞാൻ മണൽ വാരി അവളെ വായിലിട്ടു. ഞാൻ ആ കുഴി മൂടി. വള നിർവികാരതയോടുകൂടിയാണ് ആ മനുഷ്യൻ ഈ കഥ വിവരിച്ചത്. കാരണം അയാളുടെ ഗോത്രത്തിന് ചിര പരിചിതമായ കാര്യമായിരുന്നു അത്. പക്ഷേ പ്രവാചകൻ സഹിക്കാൻ കഴിഞ്ഞില്ല. ലോകത്തെങ്ങാനുമുള്ള ജീവനോടെ കുളിച്ചു മുടപ്പെടുന്ന പെൺകുട്ടികൾക്ക് വേണ്ടിയുള്ള പ്രവാചകൻ്റെ ദുഃഖം കണ്ണിനീർ തുള്ളികളായി കവിൾത്തലങ്ങളിൽ ഒളിച്ചേർന്ന് താടി രോമങ്ങൾ ഇറ്റിറ്റ് വീണപ്പോൾ അതാ ദൈവിക സിംഹാസനം പ്രവാചകൻ്റെ ദുഃഖം ഏറ്റുവാൻ വിശുദ്ധ ഖുർആൻ ഒരു വാക്യമായി വാർന്നു വീഴുകയാണ്. അതാണ് ജീവനോടെ കുറിച്ച് മുടപ്പെടുന്ന പെൺകുട്ടി മരണശേഷം ദൈവസന്നിധി വെച്ച് ചോദിക്കും, മോളെ എന്തിനാണ് നിൻ്റെ അച്ഛനും അമ്മയും നിന്നെ ജീവനോടെ കുറിച്ച് മുടിയെന്ന് ചോദിക്കും. ആ ചോദ്യത്തിന് സാക്ഷികളായി മാതാപിതാക്കളുണ്ടാവും. ഉത്തരം പറയാൻ കഴിയാതെ പ്രയാസപ്പെടും. പ്രവാചകനായ മുഹമ്മദ് നബി 4400 കൊല്ലം മുമ്പ് പഠിപ്പിച്ച ഇക്കാര്യം ലോകത്തിലെ ജനകോടികളുടെ മനസ്സെ അടക്കി ഭരിക്കുന്നതിനാലാണ് ഗർഭച്ഛിദ്രത്തെക്കുറിച്ച് ഏതൊരാലോചനയിൽ നിന്നും അവർ മാറി നിൽക്കുന്നത് എന്നതാണ് വസ്തുത. നിങ്ങൾ ഓർത്തു നോക്കൂ, സ്വന്തം ഭാര്യ എന്ന പ്രയോഗം പോലും പാടില്ലെന്നല്ലേ പ്രവാചകൻ പഠിപ്പിച്ചത്. ഭരിക്കപ്പെടുന്ന ഭാര്യയില്ല, ഭരിക്കുന്ന ഭർത്താവില്ല, മറിച്ചുള്ളത് എന്താണ്? സോജത്താണ്, ഇണകൾ ഇണ എന്നാണ്. സ്വന്തം സഹധർമ്മിയോടൊന്നിച്ച് ഓട്ടപ്പന്തയം നടത്തുന്ന പ്രവാചകൻ ഇന്ന് നമുക്ക് സങ്കല്പിക്കാൻ സാധ്യമല്ലാത്ത വിധമാണല്ലോ. ഞാനും എൻ്റെ സഹധർമ്മിയും കൂടി ഓട്ടപ്പന്തയം നടത്തിയാൽ എന്തായിരിക്കും സമൂഹം പറയുക എന്ന് നിങ്ങൾ ആലോചിച്ച് നോക്കും. ഒരു തവണയല്ല, രണ്ട് തവണ. അതുപോലെ തന്നെ സ്വന്തം കുട്ടികളെപ്പോലെ പെരുമാറണം സ്വന്തം സഹധർമ്മിമാരോടെന്ന് പറഞ്ഞു. ഒരിക്കൽ പ്രവാചകൻ തനിക്ക് കിട്ടിയൊരു പലഹാരം തൻ്റെ പ്രിയപത്നിയായ ഹദീ ആയിഷ ബീവിക്ക് കൊടുത്തു. എന്തോ കാരണവശാൽ അവർ കോപ്പാകുലിയായിരുന്നു. ആ പാത്രം അവർ നിലത്തിട്ടു. അവിടെ പലഹാരം ചെയ്തത് നമ്മൾ എന്തു ചെയ്യും? ഏതൊരു മനുഷ്യനും കോപ്പാകുലനാവും. പക്ഷെ പ്രവാചകൻ മെല്ലെ കുനിഞ്ഞിരുന്ന് അത് പെറുക്കിയെടുക്കാൻ ശ്രമിച്ചു. ഉടനെ ആയിഷ ബീവി ഓടി വന്നു. പ്രവാചകൻ ക്ഷമായാചന നടത്തി, സ്വയം അത് പെറുക്കിയെടുത്തു. അങ്ങനെയായിരുന്നു പ്രവാചകൻ അവരെ നന്നാക്കിയത്. പ്രവാചകൻ പറഞ്ഞു, ആരാണ് ലോകത്തിലെ ഏറ്റവും മന്യൻ? സമൂഹത്തിലെ മന്യന്മാരാണോ? അല്ല, വീട്ടിലേറ്റവും മന്യന്മാരാരാണോ? അവരാണ് സമൂഹത്തിലെ മന്യന്മാർ. ആരാണ് നിങ്ങൾ ഏറ്റവും ഉത്തമർ? ഏറ്റവും നല്ലവരാരാണ് നിങ്ങൾ? ഏറ്റവും നല്ലവർ ഹിയാർക്കും യഹ്ലീക്കും, സ്വന്തം സഹധർമ്മിണിയോട് കുടുംബത്തോട് നന്നായി പെരുമാറുന്നവരാണ് നിങ്ങൾ ഏറ്റവും നല്ലവരെന്ന് പറഞ്ഞു. ഒരു അമ്മയുടെ വേദനയ്ക്ക്, മനോവേദനയ്ക്ക് ഖുർആൻ നൽകിയ പ്രാധാന്യം നിങ്ങൾ ഓർത്തു നോക്കൂ. 10,000 ആളുകൾക്ക് നേതൃത്വം നൽകി ഇസ്ലാമിലെ ഏറ്റവും പ്രധാനപ്പെട്ട ആരാധനാകർമ്മം നിർവഹിക്കുകയാണ്. 10,000 ആളുകളുണ്ട്, അതിന് നേതൃത്വം നൽകുകയാണ്. അപ്പോൾ ഒരു കുഞ്ഞ് നിൽക്കാതെ കരയുന്നത് കേട്ടാൽ പ്രവാചകൻ പറഞ്ഞു, നിങ്ങളുടെ നമസ്കാരം നിങ്ങൾ ലഘൂകരിക്കണം. ആ കുഞ്ഞ് കരഞ്ഞ് മരിക്കുമെന്ന് കരുതിയല്ല, ആ കുഞ്ഞിൻ്റെ മാതാവിൻ്റെ ഹൃദയം വേദനിക്കും, മനസ്സ് വേദനിക്കും. എന്താ കാരണം? ഒരു ഉമ്മയുടെ മനസ്സ് വേദനിക്കാതിരിക്കാൻ 10,000 ആളുകളുടെ നമസ്കാരം ചുരുക്കണമെന്ന് പഠിപ്പിച്ച ഒരു പ്രവാചകൻ മാതൃഹൃദയത്തിന് നൽകിയ വില എത്രയെന്ന് നിങ്ങൾ ഒരു നിമിഷം ഓർത്തു നോക്കൂ. ഇസ്ലാമിലെ അതിപ്രധാനമായ ആരാധനാകർമ്മങ്ങളിൽ ഒന്നാണ് ഹജ്ജ്. ഹജ്ജിലെ കേന്ദ്ര ബിന്ദുക്കളിൽ ഒന്നൊരു പെണ്ണാണ്, അത് ഹാജർ എന്ന പെണ്ണാണ്. ഹാജർ കയറി നിന്ന രണ്ട് മലകളുണ്ടായി. എന്തിനാ കയറി നിന്നത്? സന്യസിക്കാൻ വേണ്ടിയല്ല, പ്രാർത്ഥനയും കീർത്തനം നടത്താൻ വേണ്ടിയല്ല,
മറിച്ച് ഹാജർ ആ മലമുകളിൽ കയറിയത് അമ്മയുടെ ഒരു ഉമ്മയുടെ മകനോടുള്ള അതിരുകളില്ലാത്ത സ്നേഹവികാരത്താലാണ്. ഒരു ഉമ്മയുടെ മകൻ മരിക്കാൻ തൻ്റെ മകൻ വെള്ളം കിട്ടാതെ മരിക്കുമോ എന്ന ചിന്തയാൽ അസ്വസ്ഥയായി തപ്ത ഹൃദയത്തോടുകൂടി കയറി നിന്ന ഒരു ഉമ്മയാണ് ഹാജറിന്. രണ്ട് മലകളുടെ മുകളിൽ കയറി നിന്നു. ആ മലകൾക്കിടയിൽ അവർ സഞ്ചരിച്ചു അങ്ങോട്ടും ഇങ്ങോട്ടും. മകന് വെള്ളം തേടി, മകൻ ദാഹജലം തേടി. ആ കർമ്മം അവരുടെ ആരാധനാകർമ്മം മാത്രമല്ല, ലോകാവസാനം വരെയുള്ള ജനകോടികൾ ആരാധനാകർമ്മമായത് മാറി. കറുത്തവളായിരുന്ന, വിദേശിയായിരുന്ന ഒരു അടിമപ്പെണ്ണായിരുന്ന ഹാജർ എന്ന പെണ്ണ് സ്വന്തം മകൻ്റെ ദാഹജലത്തിനു വേണ്ടി രണ്ട് മലകളിൽ കയറിയപ്പോൾ ആ മലകളെ പ്രവാചകനോട് അവതീർണമായ വേദഗ്രന്ഥം പറഞ്ഞു, ഇന്ന സുഫാ വൽ മർവതൻ ശൈലാ, സുഫയും മർവയും ദൈവചിഹ്നങ്ങളാണെന്ന് പഠിപ്പിച്ചു. അവയ്ക്കിടയിലൂടെയുള്ള നടത്തം അവരുടെ മാത്രം പുണ്യകർമ്മമല്ല, ആരാധനയല്ല, ലോകാവസാനം വരെയുള്ള മനുഷ്യരുടെ ആരാധനകർമ്മം. ഇത് മാതൃത്വത്തിലുള്ള എന്തൊരു അംഗീകാരമാണ്! ഹാജർ എന്ന പെണ്ണ് എന്ന ഉമ്മ എന്ന അമ്മ സ്വന്തം കുഞ്ഞിന് വേണ്ടി ദാഹജലം തേടിയത് ലോകാന്ത്യം വരെയുള്ള ജനകോടിയുടെ ആരാധനാകർമ്മമായി മാറുക എന്നത് മാതൃത്വത്തിന് നൽകപ്പെട്ട അസാധാരണമായ അത്യസാധാരണമായ അംഗീകാരമാണ്. ഹജ്ജ് എന്ന വിശുദ്ധ കർമ്മത്തിൽ ഹാജർ എന്ന ഉമ്മയാണ് കടന്നു വരുന്നത്. ആ ഉമ്മയുടെ നടത്തം വെള്ളത്തിന് വേണ്ടിയുള്ള നടത്തമാണ്. അവർ മലകളിൽ കയറിയത് വെള്ളത്തിന് വേണ്ടിയുള്ള കയറ്റമാണ്. ഒരു കുഞ്ഞിനോടുള്ള മാതൃഹൃദയത്തിൻ്റെ വെമ്പലുകളും വിതുമ്പലുകളും മാതൃഹൃദയത്തിൻ്റെ വികാരങ്ങളുമാണ് ഹജ്ജ് എന്ന മഹാപ്രക്രിയയിൽ ആവിഷ്കരിക്കപ്പെടുന്നത് എന്നാണ് ഞാൻ സൂചിപ്പിക്കുന്നത്. അതുപോലെ പ്രവാചകൻ തൻ്റെ സഹധർമ്മിണിയായ ആയിഷയെ വളർത്തിയത് ആ കാലഘട്ടത്തിലെ ഏറ്റവും വലിയ പണ്ഡിതയാക്കി മാറ്റുകയാണ്. തൻ്റെ സഹധർമ്മിണിയെ എല്ലാ വിഷയങ്ങളിലും വലിയ അഗാധ ജ്ഞാനമുള്ള വലിയ പണ്ഡിതയാക്കി സ്വന്തം സഹധർമ്മിണിയെ മാറ്റി. അതോടൊപ്പം തന്നെ പൊതുരംഗത്തേക്ക് അവരെ കൊണ്ടുവന്നു. ആ കാലഘട്ടത്തിൽ പൊതുരംഗത്ത് രണ്ട് പ്രക്രിയകളുണ്ടായിരുന്നു. ഒന്ന് വിജ്ഞാനരംഗം, വിദ്യാഭ്യാസ രംഗം, വൈജ്ഞാനിക രംഗം. മറ്റൊന്ന് യുദ്ധമേഖല. രണ്ട് മേഖലകളിലും സ്ത്രീ സാന്നിധ്യം ഉറപ്പുവരുത്തുകയായിരുന്നു പ്രവാചകൻ ചെയ്യുന്ന അർത്ഥം. അങ്ങനെയാണ് പ്രവാചകൻ സ്ത്രീകളുടെ വിമോചനത്തിൽ വഴിയൊരുക്കിയത്. ഇസ്ലാമിൽ നിങ്ങൾ ഓർത്തു നോക്കൂ, ഇസ്ലാമിൽ സകാത്ത് നിർബന്ധമായ ഒരു കർമ്മമാണ്. പക്ഷേ സകാത്തിൻ്റെ തോതും അതിൻ്റെ പരിധിയുമില്ല. അതേസമയം അനന്തരാവകാശത്തെക്കുറിച്ചുള്ള വളരെ വിശദാംശങ്ങളും അത് പറഞ്ഞപ്പോൾ തുടങ്ങിയത് രണ്ട് സ്ത്രീയുടെ ഓഹരി ഒരു പുരുഷൻ എന്നാണ്. അത് പറഞ്ഞാൽ സ്ത്രീകൾക്ക് സ്വത്തവകാശമില്ലാത്ത ഒരു കാലഘട്ടത്തിൽ സംരക്ഷണോത്തരവാദിത്വം പുരുഷനായിരിക്കെ അവരുടെ സ്വത്തവകാശം നൽകിക്കൊണ്ടായിരുന്നു യഥാർത്ഥത്തിൽ പ്രവാചക സ്ത്രീ വിമോചനം നടത്തി. അതിൻ്റെ ഫലം എന്തായിരുന്നു? അതിൻ്റെ ഫലമാണ് മനസ്സാക്കേണ്ടത്. ഫലം ഖലീഫ ഉമറുൽ ഫാറൂഖിൻ്റെ കാലത്ത് അങ്ങാടികളിൽ വെച്ച് അവിടുത്തെ സാധനങ്ങളുടെ പരിശോധന നടത്തുവാൻ ശിഫായ് എന്ന പെണ്ണിനെ പാകപ്പെടുത്തുമാർ വളർത്തിയെടുത്തു. യുദ്ധഭൂമിയിൽ പടവാളെടുത്ത് പൊരുതാൻ മാത്രം യോഗ്യരാക്കി അവരെ മാറ്റിയെടുത്തു. സ്ത്രീക്ക് പ്രവാചകന്റെ സന്നിധി വന്നുകൊണ്ട് പറയാൻ കഴിഞ്ഞു, അള്ളാഹുവിൻ്റെ പ്രവാചകരെ, ദൈവത്തിൻ്റെ ദൂതരെ, അങ്ങനെ കല്യാണം കഴിക്കണമെന്ന്, വിവാഹം കഴിക്കണമെന്ന് പറയാൻ മാത്രം ഒരു പെണ്ണിന് ആർജവും കരുത്തും നൽകിയ ഒരു സ്ത്രീ നവോത്ഥാനമായിരുന്നു, പരിഷ്കരണമായിരുന്നു പ്രവാചകൻ മരിച്ചത് എന്നർത്ഥം. പിന്നീട് നിങ്ങൾക്കറിയാവുന്ന പോലെ പാർശ്വവൽകൃത സമൂഹത്തിൻ്റെ പരിഷ്കരണമാണ്. ചരിത്രത്തിൽ നിന്നും പാർശ്വവൽകൃത സമൂഹമുണ്ട്, ഇന്ത്യയിലും അതുണ്ട്. മുഖ്യധാരാ രാഷ്ട്രീയ പാർട്ടികൾ ഇന്ത്യയിലെ പാർശ്വവൽകൃതർ അവഗണിക്കപ്പെടുമ്പോഴാണ് പുതിയ ചില സംരംഭങ്ങൾ ഉണ്ടാകുന്നത് എന്ന് നിങ്ങൾക്കറിയാവുന്ന വസ്തുതയാണ്. പാർശ്വവൽകൃത എവിടെയും പ്രശ്നമാണ്. പാർശ്വവൽകൃത ആരെല്ലാം ഉണ്ട്? നേരത്തെ സൂചിപ്പിച്ച അടിമകളുണ്ട്, സ്ത്രീകളുണ്ട്, അതുപോലെ അഗതികളുണ്ട്, അനാഥരുണ്ട്, വിധവകളുണ്ട്, കണ്ണു കാണാത്തവരുണ്ട്, അംഗവൈകല്യമുള്ളവരുണ്ട്. അങ്ങനെയുള്ളവരെല്ലാം പാർശ്വവൽകൃത സമൂഹത്തിലുണ്ട്. അതിൽ അംഗവൈകല്യങ്ങളുടെ ഏറ്റവും പ്രയാസം നയിക്കുന്നവരാണോ നേരത്തെ സൂചിപ്പിച്ച കണ്ണു കാണാത്ത മനുഷ്യൻ? പ്രവാചകൻ തൻ്റെ സമൂഹത്തിലെ പ്രമുഖരായ ആളുകളുമായി സത്യപ്രബോധന ആവശ്യാർത്ഥമുള്ള സംസാരം നടത്തുകയാണ്. അപ്പോൾ അബ്ദുല്ലാഹി ഇബ്നു ഉമ്മക്തൂൻ എന്ന കണ്ണു കാണാത്തൊരു മനുഷ്യൻ കയറി വരുന്നു. പ്രവാചകൻ അദ്ദേഹത്തെ വേണ്ടത്ര പരിഗണിച്ചില്ല. അപ്പോൾ അത് നമ്മെപ്പോലൊരാൾക്ക് ചെയ്യാം, പക്ഷേ ലോകഗുരുവായ മനുഷ്യരാശിയുടെ മാർഗദർശകനായ ദൈവത്തിൻ്റെ അന്ത്യദൂതനായ മുഹമ്മദ് നബിക്ക് അത് അരുതാത്തതാണ്. ഉടനെ അതാ ദൈവത്തിൽ നിന്ന് വരുന്നു പ്രവാചകൻ്റെ ഒരു നിരൂപണം. അബസവത്തവല്ല അഞ്ചാഹുല്ലാമായി എന്ന് പറഞ്ഞു 16 വേദവാക്യങ്ങൾ, 16 കുറായ ബോൾഷെവിക് വിപ്ലവത്തിന് നിർണായകനായിരുന്ന ബോൾഷെവിക്കുകൾ എന്താ ചെയ്തത്? ഒക്ടോബർ വിപ്ലവത്തിന് നിർണായകൻ അവ എല്ലാവരെയും കൊന്നു. നിക്കോളസ് രണ്ടാമൻ്റെ കൊട്ടാരത്തിൽ ആരും ബാക്കിയില്ല എന്ന് ഉറപ്പുവരുത്തി. തിരിച്ചു വരുമ്പോൾ അത് ആ ഒരു കരച്ചു നോക്കുമ്പോൾ കുട്ടി, ആ കുട്ടിയെ കൂടി കൊന്ന ശേഷമേ തൃപ്തിയായുള്ളൂ. ഫ്രഞ്ച് വിപ്ലവം മഹത്തരമായ വിപ്ലവമാണ്. സത്യം സമത്വം സഹോദര്യം എന്നൊരു ഘോഷ വിപ്ലവം. പക്ഷേ ആ വിപ്ലവത്തിലെ പരാജയത്തെ കൊല്ലാൻ വേണ്ടി കണ്ടുപിടിച്ച യന്ത്രമാണ് ഗില്ലറ്റിൻ എന്ന് നിങ്ങൾ മനസ്സിലാക്കും. അതേസമയം പ്രവാചകൻ മുമ്പിലും പരാജിതരുണ്ടായി. തന്നെ നാട്ടി ഓടിച്ചവർ
തനിക്കെതിരെ യുദ്ധം ചെയ്തവർ, യുദ്ധത്തിൽ തൻ്റെ പല്ല് പൊട്ടിച്ചവർ, തൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട പിതൃവനായ ഹംസയെ കൊന്ന്, ഹംസാറിനെ കൊന്ന്, നെഞ്ചി വിളർത്ത്, കരളെടുത്ത് കടിച്ചു തുപ്പിയവർ, തൻ്റെ ആത്മമിത്രമായ മിശ്രവരെ ക്രൂരമായി കൊലപ്പെടുത്തിയവർ, തന്നെയും അനുയായികളെ 3 കൊല്ലം ബഹിഷ്കരിച്ചവർ, തൻ്റെ കഴുത്തിൽ ചിഞ്ഞളിഞ്ഞ കുടൽമാല കൊണ്ടുവന്നിട്ടവർ, തനിക്കെതിരെ സാധ്യമാവുന്ന എല്ലാം ചെയ്ത് ഒരുപാട് യുദ്ധം നടത്തിയ എതിരാളികളിതാ പരാജിതരായി മുന്നിൽ നിൽക്കുന്നു. 10,000 കണക്കിന് ആളുകളോട് ഒന്നിച്ച് പ്രവാചകനാ ജേതാവായി മക്കയിൽ നിൽക്കുന്നു. ആ ഘട്ടത്തിൽ എന്താണ് മക്കയുടെ വിജയം നടന്ന് മനുഷ്യചരിത്രത്തെ മഹാസംഭവമാണ്. ജന്മനാട്ടിലേക്ക് ജേതാവായി പ്രവാചകൻ തിരിച്ചു വരുമ്പോൾ ഒരു തുള്ളി ചോര പോലും ചിന്തിയില്ല. മക്ക എന്ന ജന്മനാട് വീണ്ടെടുത്തത് ഒരു തുള്ളി ചോര പോലും ചിന്താതെ, ഒരായുധം പോലും എടുക്കാതെയാണ് പ്രവാചകൻ മോചിപ്പിച്ചത്. ആ വിമോചനം കഴിഞ്ഞതിന് വിമോചന വേളയിൽ പരാജിതരായ ആളുകൾ മുന്നിൽ കൊണ്ടുവരപ്പെട്ടു. പ്രവാചകൻ അവരോട് ചോദിച്ചു, നിങ്ങളിപ്പോൾ എന്താണ് എന്നിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത്? അവർ പറഞ്ഞു, അഹും കരീം, ഇബ്നു അഖീ കരീം, താങ്കൾ മാന്യനായ സഹോദരനാണ്, മാന്യനായ സഹോദരൻ്റെ മകനാണ്, അതാണ് ഞങ്ങൾ നല്ലതേ പ്രതീക്ഷിക്കുന്നുള്ളൂ. ഉടൻ പ്രവാചകൻ പറഞ്ഞു, എനിക്ക് നിങ്ങളോട് ഒന്നേ പറയാനുള്ളൂ. എൻ്റെ പരമ്പരയിലെ ഒരു ആദ്യ മുൻഗാമിയായ ഒരു യൂസുഫുണ്ട്. യൂസുഫ് അപരാധം ചെയ്ത തൻ്റെ സഹോദരന്മാരോട് പറഞ്ഞല്ലോ, ലാ തസ്രീബ അലൈക്കും യൗമ യഫ്റുല്ലാഹു ഹർമുർ റഹീം, നിങ്ങൾക്കെതിരെ പ്രതികാരമില്ല, എനിക്കും നിങ്ങളോട് അതേ പറയാനുള്ളൂ, നിങ്ങൾക്കെതിരെ ഒരുവിധ പ്രതികാരവുമില്ല, ഒരുവിധ പ്രക്രിയയുമില്ല, ഒരുവിധ പ്രതികാരവുമില്ല, ഒരുവിധ പകരം വീട്ടലുകളുമില്ല. അതുകൊണ്ട് ഈ ഹബൂ അടുത്തുമൊത്തുലക്കാൽ ലാ തസ്രീബ അലൈക്കും യോമ, ഇന്ന് നിങ്ങൾക്കെതിരെ പ്രതികാരമില്ല, നിങ്ങൾ പോകൂ, നിങ്ങളെല്ലാം സ്വതന്ത്രരാണ്, നിങ്ങളെല്ലാം സ്വതന്ത്രരാണ്. അവരാരുണ്ടെന്നറിയാമോ? പ്രവാചകൻ്റെ പിതൃവ്യൻ്റെ നെഞ്ച് പിളർത്ത് കരളെടുത്ത് കടിച്ചു തുപ്പിയ ഹിന്ദ്, ആ കടിച്ചു തുപ്പാൻ കൽപ്പിച്ച അതിന് പ്രേരണ നൽകിയ വഹ്ഷി, കൽപ്പിച്ച ഹിന്ദ് അത് ചെയ്ത വഹ്ഷി എല്ലാവരും ആ കൂട്ടത്തിലുണ്ടായിരുന്നു എന്നർത്ഥം. മറ്റൊരു സംഭവം കൂടി മാത്രം സൂചിപ്പിക്കാം. പ്രവാചകൻ മക്കയിലെ മർദ്ദിതമായ നാളികളിൽ ഒരു ദിവസം ഒരു ചെറിയ വഹം, തൻ്റെ പൂർവ്വപിതാവായ തൻ്റെ പരമ്പരയിലെ മുൻഗാമിയായ ഇബ്രാഹിമും ഇസ്മായിലും പണിത കഅബയിൽ ഒന്ന് കയറി ഒരു പ്രാർത്ഥന നിർവഹിക്കാൻ ഒരാഗ്രഹം, ഒരു മോഹം. അതായത് കഅബയുടെ താക്കോൽ സൂക്ഷിച്ചിരുന്ന ഉസ്മാൻ ബിൻ തൊൽഹയോട് പറഞ്ഞു, ഉസ്മാനെ ഒന്ന് അടുത്തു വരൂ, ആ താക്കോൽ ഒന്ന് തരൂ, ഞാൻ ഇതൊന്ന് തുറന്ന് ഈ കഅബയുടെ ഉള്ളിൽ വെച്ച് ഒന്ന് പ്രാർത്ഥിക്കട്ടെ എന്ന് പറഞ്ഞു. അപ്പോൾ ഉസ്മാൻ ബിൻ തൊൽഹ പരിഹസിച്ചു, ഓ മുഹമ്മദേ, നിനക്കിപ്പോൾ കഅബയുടെ ഉള്ള തുറന്ന് തരണം എന്ന് പറഞ്ഞ് രൂക്ഷമായി പരിഹസിച്ചു. എന്താ നിൻ്റെ ഒരു മോഹം? കളിയാക്കി. അന്ന് പ്രവാചകൻ പറഞ്ഞു, ഒരു നാൾ ഞാനിതിൽ കയറും, ഞാനിതിൽ നമസ്കരിക്കും, അന്ന് നിൻ്റെ കയ്യിൽ നിന്ന് ഞാൻ ഈ താക്കോൽ വാങ്ങും. അങ്ങനെ മക്കാവിജയവേളയിൽ പ്രവാചകൻ വിളിച്ചു, വരൂ ഉസ്മാൻ. ഉസ്മാൻ അടുത്തു വന്നു, ആ താക്കോൽ തരൂ. താക്കോൽ തുറന്നു, കഅബ തുറന്നു, കഅബയിലെ മാലിന്യങ്ങളെല്ലാം വൃത്തിയാക്കി, അവിടെ വെച്ച് പാർത്ത നിർവഹിച്ചു, തിരിച്ചു വന്നു, കഅബ പൂട്ടി, ആ താക്കോൽ ആർക്കെ വിഷമിക്കും? ഇത് ചോദ്യമാണല്ലോ. തൻ്റെ മർദ്ദിതമായ നാളികൾ നിസ്സഹായമായ നിമിഷങ്ങളിൽ തൻ്റെ ഒരു മോഹ സാക്ഷാത്കാരത്തിന് വേണ്ടി ശ്രമിച്ചപ്പോൾ രൂക്ഷമായി പരിഹസിച്ച് തന്നെ മാറ്റി നിർത്തിയ തൊൽഹയുടെ നിമിഷം ആ താക്കോൽ വന്നു. വേണമെങ്കിൽ സ്വയം പോക്കറ്റിലാണ്, അല്ലെങ്കിൽ തൻ്റെ സ്വന്ത സഹചാരിയായ അബൂബക്കറിന് കൊടുക്കാം, അല്ലെങ്കിൽ ഉമർ ഫാറൂഖിൽ കൊടുക്കാം. പക്ഷെ പ്രവാചകം ചെയ്തെന്നറിയാമോ? തൊൽഹയോട് പറഞ്ഞു, തൊൽഹേ, ഇതാ താക്കോൽ തന്നെ ഞാൻ തിരിച്ചേൽപ്പിക്കുന്നു. നിൻ്റെയും നിൻ്റെ പിൻഗാമികളും അക്രമം ചെയ്യാത്തേടത്തോളം കാലം ആ താക്കോൽ മറ്റാരും നിന്ന് കൈവശപ്പെടുത്തുകയില്ല, നിൻ്റെ വശമുണ്ടായിരിക്കുമെന്ന് പറഞ്ഞു. 1,400 കൊല്ലമായി ആ താക്കോൽ, കഅബയുടെ താക്കോൽ ഇന്നും സൂക്ഷിക്കുന്നത് ഉസ്മാൻ തൊൽഹയുടെ പിന്മുറക്കാരാണ്. മനുഷ്യ ചരിത്രത്തിൽ ഐതിഹാസികമായ സംഭവമാണിത്, നിങ്ങൾ മനസ്സിലാക്കും. ആ താക്കോൽ ഇന്നും സൂക്ഷിക്കുന്നത് ഉസ്മാൻ തൊൽഹയുടെ പിന്മുറക്കാരാണ് എന്നതാണ് വസ്തുത. ഇങ്ങനെയായിരുന്നു പാർശ്വവൽകൃത സമൂഹത്തെ മോചിപ്പിച്ച്, ഇങ്ങനെയായിരുന്നു പരാജിതരോട് പ്രവാചകൻ സ്വീകരിച്ച ഇടപാട്. ഇനി കുട്ടികളോട്, നിങ്ങൾക്കറിയാം ബാലവേലകളുടെ ലോകമാണ് നമ്മുടെ, കുട്ടികൾക്കൊരു വിലയുമില്ലാത്ത കാലമാണ് നമ്മുടെ. ഇന്ന് യുദ്ധത്തിൽ ഏറ്റവും കൂടുതൽ കൊല്ലപ്പെടുന്നത് യോദ്ധാക്കളല്ല, സ്ത്രീകളും കുട്ടികളുമാണ്. ഇറാഖിൻ്റെ ഉപരോധം ഏർപ്പെടുത്തിയപ്പോൾ 600,000 കുഞ്ഞുങ്ങളെയാണ് എൻ്റെയും നിങ്ങളുടെയും ചെലവിൽ ഐക്യരാഷ്ട്രസഭ ഉപരോധം ഏർപ്പെടുത്തിക്കൊണ്ട് എൻ്റെയും നിങ്ങളുടെയും ചെലവിൽ, എൻ്റെയും നിങ്ങളുടെയും പേരിൽ ലോകത്തിലെ 750 കോടി മനുഷ്യരുടെ പേരിൽ ഐക്യരാഷ്ട്രസഭ ഇറാഖിൽ കൊന്നടുക്കിയത് 6 കോടി മനുഷ്യ കുഞ്ഞുങ്ങളെയാണ് മരുന്നും ആഹാരവും നൽകാൻ. ഇന്ന് ലോകത്ത് എവിടെ എവിടെ യുദ്ധമുണ്ടോ അവിടെ ഏറ്റവും കൂടുതൽ പ്രയാസം അനുഭവിക്കുന്നത് സ്ത്രീകളും കുട്ടികളുമാണ്. എവിടെ വർഗീയകലാപങ്ങളുണ്ടോ അവിടെ ഏറ്റവും അധികം പ്രയാസം അനുഭവിക്കുന്നത് സ്ത്രീകളും കുട്ടികളുമാണ്. ആ കുട്ടികളുടെ നിലപാട് എന്തായിരിക്കണം? ഒരു യുദ്ധം കഴിഞ്ഞു, പ്രവാചകൻ അനുയായികൾ പ്രവാചകനെ എടുത്തുകൊണ്ടുവന്ന അതിനെ കഴിപ്പിച്ചുകൊണ്ടിരുന്നപ്പോൾ അതിനെ തള്ളപ്പക്ഷി കരയാൻ തുടങ്ങിയപ്പോൾ പ്രവാചകൻ പറഞ്ഞു, അതിനെ കൊണ്ടുപോയി കൊടുത്തു വെക്കൂ,
എന്നിട്ട് പറഞ്ഞു ഒരു കുരുവിയെ പോൽ ഒരു കുരുവിയേക്കാൾ ചെറിയ ജീവിയെ പോലും നിങ്ങൾ ദ്രോഹിക്കാൻ പാടില്ല എന്ന് കരയുന്ന ഒട്ടകത്തിൻ്റെ കണ്ണുനീർ തുടച്ചു കൊടുത്ത പ്രവാചകൻ അതുപോലെ തന്നെ പൂച്ച പൂച്ചയെ കെട്ടിയിടുന്ന പാപമാണെന്ന് പഠിപ്പിച്ച പ്രവാചകൻ ദാഹിക്കുന്ന പട്ടിക്ക് വെള്ളം കൊടുക്കുന്ന കൊടിയ പാപങ്ങൾ പൊറുക്കാൻ കാരണമാണെന്ന് പഠിപ്പിച്ച പ്രവാചകൻ പ്രസവിച്ച പൂച്ചയുടെ പ്രസവിച്ച് കിടക്കുന്ന പള്ളിയിൽ വരെ എവിടെയല്ല പള്ളിയിൽ പ്രസവിച്ച് കിടക്കുന്ന പൂച്ചയെ ആറ്റിയാറ്റിയപ്പോൾ പറഞ്ഞു ആ മാതാവിനെ നീ നിങ്ങൾ ആറ്റിയകറ്റ ഇവിടെ സുഖമായി കഴിയട്ടെ എന്ന് പള്ളിയിൽ പ്രസവിച്ചു കിടക്കുന്ന പൂച്ചയെ സുഖമായി കഴിയട്ടെ എന്നായിരുന്നു പ്രവാചകൻ പഠിപ്പിച്ചത് എന്നർത്ഥം ഇങ്ങനെയായിരുന്നു ജീവജാലങ്ങളോട് സ്വീകരിച്ചതാണ് അതിന്ന് പറയാനുള്ള കാരണം എന്താ ഇന്ന് ജീവജാലങ്ങൾക്ക് ഒരു വരിയിൽ എവിടെയും വിഷമടിച്ചുകൊണ്ട് വെള്ളവും വായുവും ഒക്കെ വിഷമയമാക്കി മറ്റേ ചെയ്യുന്നത് ആ പ്രകൃതിയോടുള്ള പ്രവാചകൻ നിലപാടുമുണ്ട് മക്കയോട് ഇവിടെ പറയുമ്പോൾ പ്രവാചകൻ മക്കയുടെ നേരത്തെ നീയോട് പറഞ്ഞു മക്ക ദേശമേ എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഭൂമിയാണ് നീ പക്ഷെ നിന്നോട് ഞാൻ ഇവിടെ പറയുന്നത് എന്നെ എൻ്റെ ജനം ഇവിടെ ജീവിക്കാൻ അനുവദിക്കാത്തത് കൊണ്ടാണ് പ്രവാചകൻ്റെ പല്ല് പൊട്ടിയ പ്രവാചകൻ്റെ പിതൃവൻ ഹംസാറുകളാണ് മരിച്ചു വീട ആത്മമിത്രമായ ആത്മമിത്രമായ വിശ്വബ്രതാണ് മരിച്ചു വീട മുഹമ്മദ് മലയെക്കുറിച്ച് പറഞ്ഞു മുഹമ്മദ് മലയെ നീ എനിക്ക് പ്രിയപ്പെട്ടതാണ് മണ്ണിനോട് പോലും ബാധ്യതയെ കുറിച്ച് ഓർമ്മിപ്പിച്ച ഒരു പ്രവാചകൻ ഒരു കുട്ടി ഒരു മരത്തെ കല്ലെറിയായിരുന്നു പഴമില്ലാത്ത മരത്തെ പ്രവാചകൻ ചോദിച്ചു എന്തിനാണ് മോനെ ആ മരത്തെ കല്ലെറിയുന്നത് പഴമില്ലല്ലോ കുട്ടി പറഞ്ഞു തമാശക്കാരൻ പ്രവാചകൻ പറഞ്ഞു അരുത് മോനെ മരത്തിന് വേദനിക്കും മരത്തിൻ്റെ വേദന ആത്മവേദനയാക്കി മാറ്റിയ പ്രവാചകൻ യുദ്ധത്തിൽ പോലും എതിരാളികളുടെ മരം പോലും വെട്ടിമുറിക്കരുത് എന്ന് കൽപ്പിച്ച പ്രവാചകൻ അങ്ങനെയായിരുന്നു പ്രവാചകൻ ആ സമൂഹത്തെ പ്രകൃതി സ്നേഹികളാക്കി മാറ്റി എങ്ങനെയാണ് ഈ മാറ്റമുണ്ടാക്കിയത് ഈ മാറ്റമുണ്ടാക്കിയത് അവരോടൊപ്പം ജീവിച്ചുകൊണ്ട് പ്രവാചകൻ അവരോട് പറഞ്ഞു അനുയായികളോട് പറഞ്ഞു ഞാൻ വരുമ്പോൾ നിങ്ങൾ എഴുതിയിട്ടിരിക്കരുത് നിങ്ങൾ വിചാരിക്കും ഈ മതപണ്ഡിതന്മാർ പ്രവാചകന്മാരുടെ പാരമ്പര്യം പിന്തുടരുന്നവരാണെന്ന് കരുതും എന്നിട്ട് അവരുടെ കൈ ഞാൻ മുത്താൻ കൊടുക്കും അവരൊരു മങ്ങൾ നീറ്റിക്കും ഞാൻ സ്വീകരിക്കും അവരൊരു വഴി ആരവുണ്ടാക്കും അതൊക്കെ പുരോഹിതന്മാരാണ് പ്രവാചകൻ്റെ അനുയായികളല്ല അവർ പിശാചിക്കരുടെ അനുയായികളായതുകൊണ്ടായി സംതൃപ്തിയാണ് പ്രവാചകൻ പറഞ്ഞ് ഞാൻ വരുമ്പോൾ നിങ്ങൾ എഴുന്നേറ്റ് നിൽക്കരുതിയത് പ്രവാചകൻ ജനങ്ങളോടൊപ്പമായി ഇരുന്നിരുന്നത് മാത്രമല്ല ആളുകൾ വരുമ്പോൾ പ്രവാചകൻ ചോദിക്കും ദൂരെ നിന്ന് ആളുകൾ അന്വേഷിച്ചു എവിടെ അതിന് മുഹമ്മദ് എവിടെയാണ് മുഹമ്മദ് പ്രവാചകൻ പറഞ്ഞാണ് മുഹമ്മദ് അവർക്ക് വിശ്വസിക്കാനില്ല ആദ്യത്തെ മുഹമ്മദ് റസൂല നീ തന്നെയാണോ താങ്കൾ തന്നെയാണോ ദൈവദൂതനായ പ്രവാ മുഹമ്മദ് അതെ ഞാൻ ആണ് മുഹമ്മദ് റസൂല അവരോടൊപ്പം നിന്നു അവർ നിങ്ങളോട് ഒരു യാത്രയിൽ അവർ പോവുകയാണ് അപ്പോൾ അവർ തീരുമാനിച്ചു ഭക്ഷണം പാകം ചെയ്യാൻ ഒരാൾ പറഞ്ഞ് ഞാൻ ആടിനെ ഇറക്കാം ഒരാൾ പറഞ്ഞ് ഞാൻ തോൽ വിളിക്കാം ഒരാൾ പറഞ്ഞ് ഞാൻ മുറിക്കാം ഒരാൾ പറഞ്ഞ് ഞാൻ പാകം ചെയ്യാം പ്രവാചകൻ പറഞ്ഞ് ഞാൻ വിറക് കൊണ്ടുവരാം അപ്പോൾ അതിയായിച്ചേർ പറഞ്ഞ് നിങ്ങൾ വരുന്നാൽ ഞാൻ കൊണ്ടുവരാം നമ്മൾ വഴിയൊരുപ്പ് ശിസാവിടെ ഇരുന്നോ ഞങ്ങൾ ചെയ്യാറുള്ളൂ ആ ജാതി വർത്തനം പറഞ്ഞു അപ്പോൾ പറഞ്ഞു പ്രവാചകൻ പറഞ്ഞു ഞാൻ നിങ്ങളിൽ ഒരുവനാണ് നിങ്ങളിൽ ഒരുവനാവേണ്ടതും അങ്ങനെ പ്രവാചകൻ പോയി ഇറങ്ങുണ്ടെന്നു അവർ യുദ്ധവലയിൽ കിണങ്ങി കുടിക്കേണ്ടതുണ്ടായിരുന്നു എല്ലാവരും കൂടെ പോയി പ്രവാചകനും കൈക്കോട്ടെടുത്ത് പിക്കമെടുത്ത് കിണങ്ങി കുടിച്ചു അവർ വിശന്നു പ്രവാചകനും വിശന്നു അവർ ദാഹിച്ചു പ്രവാചകനും ദാഹിച്ചു അവരുടെ ശരീരത്തിൽ മണ്ണ് വരണ്ടു പ്രവാചകൻ്റെ ശരീരത്തിൽ മണ്ണ് വരണ്ടു പ്രവാചകൻ അവരോടൊപ്പം ജീവിച്ചുകൊണ്ടായിരുന്നു അവരിൽ മാറ്റം വരുത്തിയ പരിഷ്കരണം വരുത്തിയത് മാത്രമല്ല യുദ്ധവേളയിൽ പ്രവാചകൻ അവരോടൊപ്പം പോയി നമ്മുടെ പ്രധാനമന്ത്രി പ്രസിഡന്റും പോകുമോ എന്ത് യുദ്ധം ഉണ്ടായാലും കാശ്മീരിൽ അതിർത്തി പോയതാലും പോകില്ല ലഡാക്കിൽ ഉണ്ടായാലും പോകില്ല പക്ഷേ പ്രവാചകൻ അവരോടൊപ്പം പോയി യുദ്ധത്തിൽ പങ്കെടുത്തു പല്ല് പൊട്ടി ശരീരത്തിൽ മുറിവ് ഒറ്റി ഒരു പ്രശ്നവുമില്ല പ്രവാചകൻ അവരോടൊപ്പം പോയി ലാളിത്യത്തിൻ്റെയും വിനയത്തിൻ്റെയും അസാധാരണമായ ജീവിത മാതൃകൾ പ്രദർശിപ്പിച്ചുകൊണ്ട് പ്രവാചകൻ അവരോടൊപ്പം തന്നെ ജീവിക്കുകയായിരുന്നു എന്നർത്ഥം അങ്ങനെയാണ് അവരുടെ കൂടെ നിന്നുകൊണ്ടായിരുന്നു പരിഷ്കരണം പഠിച്ചത് പരിഷ്കരണത്തെ അസാധാരണമായ മനഃശാസ്ത്രപരമായിരുന്നു ഒരിക്കൽ പ്രവാചക ഒരാൾ കൊന്നുകൊണ്ട് പറഞ്ഞു ഞാൻ ഒരു തെറ്റും ചെയ്യില്ല ഒരു തെറ്റ് ചെയ്യും അതെന്താ എനിക്ക് വ്യഭിചരിക്കണം അതിന് അനുവാദം തരണം പ്രവാചകൻ്റെ പള്ളിയില പ്രവാചകരിക്കുന്നു പ്രവാചകനോട് വ്യഭിചരിക്കാൻ അനുവാദം ചോദിക്കുന്നു അപ്പോൾ പ്രവാചകൻ്റെ കൂട്ടുകാർക്ക് വിഷമായി അദ്ദേഹത്തെ അവരെ തടയാൻ ശ്രമിച്ചു അദ്ദേഹത്തെ തടയാൻ ശ്രമിച്ചു പ്രവാചകൻ അരുത് നമ്മുടെ സഹോദരൻ്റെ ആവശ്യമല്ലേ നമുക്ക് പരിഹരിക്കാൻ പറ്റുമോ എന്നൊക്കെ അങ്ങനെ പ്രവാചകൻ അദ്ദേഹത്തെ ഉഷാരന്വേഷണം നടത്തി അദ്ദേഹത്തെ ചോദിച്ചു അല്ല താങ്കൾക്ക് അമ്മയും മാതാവുണ്ടോ ഉണ്ട് താങ്കളുടെ മാതാവിനെ ആരെങ്കിലും വ്യഭിചരിക്കുന്നത് താങ്കൾക്ക് ഇഷ്ടമാണോ അദ്ദേഹം പറഞ്ഞു എൻ്റെ ഉമ്മയെ വ്യഭിചരിക്കുക പക്ഷേ താങ്കൾക്ക് ഭാര്യയുണ്ടോ ഉണ്ട് അവരാരെങ്കിലും വ്യഭിചരിക്കുന്നത് ഇഷ്ടമാണോ അങ്ങനെ ഞാൻ ആലോചിക്കും താങ്കൾക്ക് സഹോദരനുണ്ടോ ഉണ്ട് മകളുണ്ടോ ഉണ്ട് അവരെ വ്യഭിചരിക്കുന്നു ഞാൻ ഓരോരുത്തർ ചോദിച്ചു അദ്ദേഹം തൻ്റെ ദോഷം പ്രകടിപ്പിച്ചു അപ്പോൾ പ്രവാചകൻ പറഞ്ഞു ഞാൻ താങ്കൾക്ക് വ്യഭിചരിക്കാൻ അനുവാദം തന്നിരിക്കുന്നു പക്ഷെ അതാരുടെയും മാതാവോ സഹോദരിയോ മകളോ ഭാര്യയോ ആകാൻ പാടില്ല പോകുമ്പോൾ അദ്ദേഹം പറഞ്ഞു ഇവിടെ വരുമ്പോൾ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു വിചാരം ഇപ്പം എനിക്ക് ഏറ്റവും വെറുക്കപ്പെട്ടതായി മാറിയിരിക്കുന്നു അങ്ങനെയായിരുന്നു പ്രവാചകൻ അവരെ സംസ്കരിച്ചത് ഒരാൾ വന്ന് പള്ളിയിൽ മൂത്രം ഒഴിച്ച് ഒരു ഗ്രാമീണൻ ആളുകൾ തടയാൻ ശ്രമിച്ചു അങ്ങനെ ഒഴിച്ചത് പൂർത്തിയാക്കി വെട്ടത്
പിന്നെ ഒരു വെള്ളം കൊണ്ടാണ്, വെള്ളം കൊണ്ട് കഴുകി വൃത്തിയാക്കി. അങ്ങനെയായിരുന്നു ചെയ്തത്. പ്രവാചകൻ ഒരിക്കൽ കഥ പറഞ്ഞു കൊടുത്തു, ഞാൻ അവസാനിപ്പിക്കാം, അത് ഇന്ന് ഞാൻ ദാനം ചെയ്യുന്നു. അങ്ങനെ അദ്ദേഹം വന്ന് പോയിട്ട് ഒരു പടക്കിഴിയായി പോയിട്ട് അതൊരു വേഷ കൊടുത്തു. ആളുകൾ പറഞ്ഞു, വേഷയ്ക്ക് ദാനം ചെയ്ത് എന്തൊരു വിദ്യായി ചങ്ങായി, എത്ര നല്ല പെണ്ണുങ്ങളുണ്ട്, എന്നിട്ട് ഈ വേഷയ്ക്കാണല്ലോ ദാനം ചെയ്ത്. അപ്പോൾ ആൾ പറഞ്ഞു, വേഷയ്ക്ക് ദാനം ചെയ്യാൻ അനുഗ്രഹിച്ച ദൈവത്തിൻ്റെ സ്തുതി. പിറ്റേന്ന് പറഞ്ഞു, ഇന്ന് ഞാനൊരു ദാനം ചെയ്യും. അന്ന് പണക്കിഴി കൊണ്ടേ കൊടുത്തൊരു മുതലാളിക്കാം. അദ്ദേഹം പറഞ്ഞു, അന്നും പറഞ്ഞ ആളുകൾ പണക്കാരന് ദാനം ചെയ്തു പറഞ്ഞു. അപ്പോൾ പറഞ്ഞു, പണക്കാരന് ദാനം ചെയ്യാൻ അനുവദിച്ചു. പിറ്റേന്ന് പറഞ്ഞ ഒരു കള്ളനാണ്, അന്നും അത് പറഞ്ഞു. അതേക്കുറിച്ച് പ്രവാചകൻ പറഞ്ഞു, അയാളുടെ ദാനം വഴി വേഷ്യ വിചാരം നിർത്തി, കള്ളൻ കളവ് നിർത്തി, പിശുക്കൻ ഉദാഹരണമായി മാറി. അങ്ങനെയായിരുന്നു അവരെ മാറ്റിയെടുത്തേണ്ടത്. എന്നിട്ട് ഉണ്ടാക്കിയ മാറ്റം എന്താ, അതുകൂടി പറഞ്ഞ് അവസാനിപ്പിക്കാം. ഒന്ന്, സാമൂഹ്യനീതി സ്ഥാപിച്ചു. സാമൂഹ്യനീതി എന്ന് പറഞ്ഞാൽ എന്താണ്? മൗലിക മനുഷ്യാവകാശങ്ങളുടെ സംരക്ഷണം, ജീവൻ്റെ സംരക്ഷണം, സ്വത്തിൻ്റെ സംരക്ഷണം, അഭിമാനത്തിൻ്റെ സംരക്ഷണം, വിശ്വാസ സ്വാതന്ത്ര്യം, ആരാധനാ സ്വാതന്ത്ര്യം, ആരാധനാലയങ്ങളുടെ സംരക്ഷണം, അഭിപ്രായ സ്വാതന്ത്ര്യം, അവസര സമത്വം, ഈ മൗലിക മനുഷ്യാവകാശങ്ങൾ സ്ഥാപിച്ചു. രണ്ടാമത്തതോ, സാമൂഹ്യനീതി രണ്ടാമത്തമാകുന്ന പ്രാഥമിക ആവശ്യങ്ങൾ പൂർത്തീകരണം, ഭക്ഷണം, വസ്ത്രം, പാർപ്പിടം, വിദ്യാഭ്യാസം, ചികിത്സ, വെള്ളം, വെളിച്ചം തുടങ്ങിയ പ്രാഥമിക ആവശ്യങ്ങളുടെ പൂർത്തീകരണം, അഥവാ സാമൂഹ്യനീതിയുടെ, സമ്പൂർണമായ സാമൂഹ്യനീതിയുടെ, മൗലിക മനുഷ്യാവകാശങ്ങളുടെ സംരക്ഷണത്തിലൂടെ, പ്രാഥമിക ആവശ്യങ്ങളുടെ പൂർത്തീകരണത്തിലൂടെ സമ്പൂർണമായ സാമൂഹ്യനീതിയുടെ സ്ഥാപനമായിരുന്നു പ്രവാചകൻ ഭൂമിയിൽ നിർവഹിച്ചത്. അതുവഴി വാഗ്ദാനം ചെയ്തെന്താണ്? മരണത്തോടെ അവസാനിക്കാത്ത മനഃശേഷമുള്ള അനശ്വരമായ ശാശ്വതമായ ജീവിതത്തിൽ ദൈവത്തിൻ്റെ പ്രിയപ്പെട്ട വിളി. നിങ്ങൾക്കറിയാമല്ലോ, ഫസ്റ്റ് റാങ്ക് കിട്ടിയ കുട്ടിയെ ഉമ്മയും ബാപ്പയും വിളിക്കുന്ന പോലെ ദൈവത്തിൻ്റെ ഒരു വിളിയുണ്ട്. നമ്മളോട് ആരും നിന്നെ എനിക്ക് ഇഷ്ടമാണെന്ന് പറഞ്ഞാൽ സന്തോഷിക്കാത്ത ആരും ഉണ്ടാവുകയില്ല. ജനകോടികളുടെ സാന്നിധ്യത്തിൽ ദൈവം മനുഷ്യനോട് പറയും, നിന്നെ എനിക്ക് ഇഷ്ടമാണ്, നിനക്ക് ഇഷ്ടമാണ്, നിനക്ക് എന്നെയും ഇഷ്ടമാണ്. അതിശയായും ആ പ്രവാചകൻ്റെ സാന്നിധ്യത്തിൽ, പ്രവാചകൻ്റെ സാന്നിധ്യത്തിൽ ദൈവത്തിൻ്റെ പ്രിയപ്പെട്ട ക്ഷണം ലഭിച്ച് ദൈവത്തിൻ്റെ സച്ചരിതായ ദാസരോടൊപ്പം അവ പ്രവാചകന്മാരുടെ ഒക്കെ സാന്നിധ്യത്തിൽ നമുക്ക് വിജയികളായി മരണം, ഭൂമിയിൽ നമുക്ക് മനുഷ്യാക്ഷിയുടെ ക്ഷേമത്തിന് വേണ്ടി പേടിയും പട്ടിയും ഇടാത്ത സാമൂഹ്യനീതി പുലരുന്ന ഒരു ലോകത്തിന് വേണ്ടി, ഒരു നാടിന് വേണ്ടി, ഒരു സമൂഹത്തിന് വേണ്ടി നമുക്ക് പണിയെടുക്കാം. ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ, തുടക്കുമാറാവട്ടെ. എൻ്റെ വാക്കുകൾ കേട്ട നിങ്ങൾക്ക് നന്ദി. ദൈവത്തിന് സ്തുതി. വാഹൽ ദേവാനന്ദ റബ്ബില്ലാ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു.